എൻ്റെ നാവൽ ചൊല്ലിടുവാനാ നന്ദിയല്ലാതൊന്നുമില്ലപ്പ എൻ്റെ നാവൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ സാധുവാകുമെന്നെ സ്നേഹിച്ചു സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലാതൊന്നും ഇല്ലപ്പ എൻ്റെ നാവൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പ എൻ്റെ നാവൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ കാൽവരിയിൽ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയുന്ന എൻ്റെ പ്രിയനേ നന്ദിയല്ലാതൊന്നും ഇല്ലപ്പ എൻ്റെ നാവൽ ചൊല്ലിടുവാനാ നന്ദിയല്ലാതൊന്നുമില്ലപ്പ എൻ്റെ നാവൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ സാധുവാകുമെന്നെ സ്നേഹിച്ചു സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലാതൊന്നുമില്ലപ്പ എൻ്റെ നാവൽ ചൊല്ലിടുവാനാ നന്ദിയല്ലാതൊന്നുമില്ലപ്പ എൻ്റെ നാവൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ നന്ദിയല്ലാതൊന്നുമില്ലപ്പ എൻ്റെ നാവൽ ചൊല്ലിടുവാനാ നന്ദിയല്ലാതൊന്നുമില്ലപ്പ എൻ്റെ നാവൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ
ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായ വിശുദ്ധ പ്രഭാതത്തിൽ വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിപ്പാൻ തൻ്റെ വിശുദ്ധിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ഒരുമിച്ച് വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് അവസരം തന്നല്ലോ. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം നാഥൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായിരുന്നു. ഇത്രത്തോളം ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും കൂടെ എണ്ണത്തിലൊന്നുപോലും കുറയാതെ യാതൊരുവിധ ആപത്തുകൾക്കോ അനർത്ഥങ്ങൾക്കോ ഏൽപ്പിക്കാതെ സ്വർഗം നമ്മെ പരിപാലിച്ചല്ലോ. ദൈവിക വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് ദൈവിക കരുണയെ ഓർത്തുകൊണ്ട് നമുക്കൊരുമിച്ച് ദൈവത്തെ അല്പസമയം സ്തുതിക്കാം. ആരും മൗനമായിരിക്കാതെ എല്ലാവരും മധുരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ കുഞ്ഞുങ്ങളും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു ദൈവീക പ്രവൃത്തി ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വെളിപ്പെടുവാൻ, ദൈവീക ആരാധന ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഉണ്ടാകുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah, 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 hallelujah. ദൈവകൃപയ്ക്കായി. Hallelujah, 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 hallelujah. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലതും വിലപ്പെട്ടതുമായ വിശുദ്ധ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പച്ചന്റെ പാദപീഠത്തിലേക്ക് ഒരു പ്രാവശ്യവും കൂടെ നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വിശുദ്ധ പ്രഭാതത്തിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം അപ്പ അവിടുത്തെ വിശ്വസ്തത ഞങ്ങൾക്ക് പരിചയമായിരുന്നു. ശത്രു ആകുന്നവൻ വീഴുവാൻ്റെ കോണം തള്ളിയെങ്കിലും ഹല്ലേലൂയ യഹോവ ഞങ്ങളെ താങ്ങി ദുഷ്ടന്റെ സകല തീയമ്പുകളിൽ നിന്നും സ്വർഗം ഞങ്ങളെ വിടുവിച്ചല്ലോ. ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ സ്വർഗത്തിലെ ദൈവം തന്നെ സന്നിധിയിലേക്ക് ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനായി കൂട്ടിവരുത്തിയ കൃപകൾക്കായി സ്തുതിക്കുകയാണ്. എൻ്റെ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരം ഭൂമി അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ്റെ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ പാടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അനുഗ്രഹീത സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷി വചനങ്ങൾ, ദൈവവചന ചിന്തകൾ തന്ന് ഇന്ന് പകലിലെ ആരാധന ദൈവത്തിന് ഏറ്റവും സുഗ്രാഹ്യമായ ഒരു യാഗമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തോ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ ഞങ്ങൾ ഇന്ന് പകൽ കേവലം കാഴ്ചക്കാരായിട്ടല്ല നിന്റെ സന്നിധിയിലായിരിക്കുന്നത്. നിശ്ചിതോപകാരങ്ങൾക്ക് തക്കവണ്ണം നന്ദി കരയറ്റുന്നവരായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കൂടി വന്നത് അവിടുത്തെ നാമത്തിന് മഹത്വത്തിന് കാരണമായി തീരണം. വ്യക്തിപരമായി ഞങ്ങൾക്കെല്ലാം വിടുതലായി തീരണം. കർത്താവ് വിശേഷം അവിടുത്തെ അഭിഷേകത്തിന്റെ കുടുംബമായി ഞങ്ങളുടെ നടുവിൽ കുട്ടി വരുത്തി കൃപയ്ക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു. നിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന സമയം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആരാധനയുടെ ആയിരിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. കർത്താവ് നല്ല ഗാനങ്ങൾ ഞങ്ങൾക്ക് നൽകി തന്നാട്ട് ഞങ്ങളുടെ കൊയറിനെ അതിനായി ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആലയത്തിനകത്ത് ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായ വ്യാപാരം ഞങ്ങൾ കാണുവാൻ ഹല്ലേലൂയ സ്വർഗം ഞങ്ങളെ സഹായിക്കും. പുറത്തോ ദൈവിക ദൂതന്മാരുടെ കാവലുണ്ടാകണം. അശുദ്ധമായതൊന്നും ആലയത്തിൽ പ്രവേശിക്കുവാൻ സ്വർഗം അനുവദിക്കരുതെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങൾ നിറയ്ക്കും. ഇനിയും ആരെങ്കിലും കടന്നു വരുവാനുണ്ടെങ്കിൽ വേഗത്തിൽ കുട്ടി വരുത്തിയാട്ടെ. മഹത്വം കർത്താവ് എടുക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തുതിക്കുന്നു. ക്രിസ്തയേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. വീണ്ടും ഒരു വിശുദ്ധ പകൽക്കാലം നമുക്ക് ദാനം ചെയ്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാട്ടുകൾ പാടി നമ്മുടെ കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ഒരാത്മാവിൻ്റെ ഹല്ലേലൂയ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവേ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവേ. അവൻ നല്ലവൻ എന്നോദയ എന്നുമുള്ളത് സ്തോത്രഗീതം പാടി പുകഴ്ത്തിടും രാജരാജനെ. സ്തോത്രഗീതം പാടി പുകഴ്ത്തിടും രാജരാജനെ.
എന്നേക്കും അവനെ സ്തുതിച്ചിടുവേ. ഓ താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചേകി സ്വർഗസ്ഥലത്തിരുത്തിയോനെ. താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചേകി സ്വർഗസ്ഥലത്തിരുത്തിയോനെ. വൈരീന്മെ ജയം തന്ന യേശുനാഥനെ, വൈരീന്മെ ജയം തന്ന യേശുരാജനെ, കർത്തനെ വാട്ടി വാട്ടി വണങ്ങും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാട്ടി വാട്ടി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. നല്ലവനം നോത്തു പാടി പൂകൾ തേടുവേ, തന്റെ സ്നേഹമധുരിമയെന്നും രുചിച്ചിടുവേ. അവൻ നല്ലവനം നോത്തു പാടി പൂകൾ തേടുവേ, തന്റെ സ്നേഹമധുരിമയെന്നും രുചിച്ചിടുവേ. ശുദ്ധ കൈകൾ ഉയർത്തി പരനെ സ്തുതിപ്പി, ശുദ്ധ കൈകൾ ഉയർത്തി പരനെ സ്തുതിപ്പി. കർത്തനെ വാട്ടി വാട്ടി വണങ്ങും അവനെ സ്തുതിച്ചിടുവി. കർത്തനെ വാട്ടി വാട്ടി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവി. അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, ഗീതം പാടി പുകട്ടിടും രാജരാജനെ. അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, സ്തോത്രഗീതം പാടി പുകഴ്ത്തിടും രാജരാജനെ. ഏകന മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനേ, ഏകന മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനേ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവേ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവേ. ഓ താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചേകി സ്വർഗസ്ഥലത്തിരുത്തിയോനെ. താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചേകി സ്വർഗസ്ഥലത്തിരുത്തിയോനെ. വൈരീന്യ ജയം തന്ന യേശുരാജനെ, വൈരീന്യ ജയം തന്ന യേശുരാജനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവേ. 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 വാഴ്ത്തി വാഴ്ത്തി വണങ്ങി, കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവേ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവേ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങും അവനെ സ്തുതിച്ചിടുവേ. നമ്മുടെ തലകൾ ഉണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ കർത്താവിനെ ഒരിക്കൽ കൂടെ പാടി ആരാധിക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. അവൻ നല്ലവനല്ലോ എന്നോർത്ത് പാടി സ്തുതിക്കുവാൻ ഹല്ലേലൂയ ഒരു പ്രഭാതവും കൂടെ കർത്താവ് നമുക്ക് ദാനം ചെയ്തു. നന്മ മാത്രം ചെയ്യുന്ന ഹല്ലേലൂയ സ്നേഹത്തോടെ കരുണയോടെ കരുതലോടെ
വഴി നടത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി കർത്താവ് നമുക്ക് അവസരം തന്നുവെങ്കിൽ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. പിന്നെയും നല്ല പാട്ടുകൾ ലഭിക്കേണ്ടതിനായി നല്ല സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷി വചനങ്ങളോ ദൈവവചന ചിന്തകൾ തന്ന ഇന്ന് പകലിലെ ആരാധന ദൈവത്തിന് ഏറ്റവും സുഗ്രാഹ്യമായ ഒരു യാഗമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യൂത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രിയ സുബിൻ പ്രാർത്ഥിക്കും, ശേഷമായിട്ട് ഫിലമോന്റെ മമ്മി പ്രാർത്ഥിക്കും, ശേഷമായിട്ട് സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് പ്രിയ ഐസക്കങ്ങളും ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ കർത്താവ് നമ്മെ ഹല്ലേലൂയ ആരോഗ്യത്തോടെ അവൻ്റെ സന്നിധിയിൽ കൂട്ടിവന്ന് ചില സമയങ്ങളിൽ ഇവിടെ ചിലവഴിച്ച് മടങ്ങിപ്പോകുവാനല്ല, ഹല്ലേലൂയ നമ്മെ വഴി നടത്തിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. The most loving Jesus, I praise and thank you for this time that you've given in our life, Lord. As you would say, one or two is gathered, name is present, Lord. Thank you for the blessing that you've given in each and every one of us life, Lord. Yes, Lord, as many people didn't have the privilege to see this day, then also kept us safe and sound during this whole week, Lord Jesus. Abba, Father, thank you for the blessing that you've given in each and every one of us life, Lord. Especially pray for our church members. I pray from the infant till the eldest member of our church, Lord. Let your mighty hands be over to us, Lord. Keep us safe and sound, Jesus, Abba, Father. Yes, Lord, I pray for the ones who are traveling, Lord, that they can reach here safely, Lord. Especially pray for our choir team, Lord. Let your mighty hands be over to them, Lord, that when they are going to sing, Lord, that we can be filled with the Holy Spirit and we can sing and praise unto your mighty name, Lord. Especially pray for the Psalms reading which we are going to hear, Lord. Let your mighty hands be over to the Psalms reading which we are going to hear as, Lord. Especially pray for Pastor Uncle, Lord. Let your mighty hands be over to him, Lord. Keep him safe and sound, Lord. Especially pray for the guest Pastor Uncle who is also here, Lord. Let your mighty hands be over to each and every one of us, Lord. I pray for the testimonies, Lord, which we are going to hear, Lord. Let your mighty hands be over to the testimonies as well, Lord Jesus, Abba, Father, that it can be touching, Lord, that we can see how great, how miraculous your works are, Jesus, Abba, Father. Thank you for the blessing that you've given in life, Lord. Especially pray for each and every one of us, Lord. Keep us safe and sound, Lord, that there can't be any problem during our meeting, Lord. Once somebody, each and every one, each your mighty hands hear our prayer, Lord. Thank you for the blessing that you've given in life, Lord. In the name of Jesus, I pray, Amen. ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയാ. ഏഴളാന്ന് ഞങ്ങൾക്ക് കർത്താവേ, ഹല്ലേലൂയാ, ദൈവസഭയിൽ കടന്നു വരുവാൻ സഭായോഗമായി ദൈവമക്കളോട് ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയാ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. നല്ലതല്ലോ അവൻ്റെ ദൈവം നീക്കുമുള്ളത്. ഹല്ലേലൂയാ, ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയാ അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ആദ്യോടൊന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണമേ. നീതിമാന്മാരെ ഹോവയിൽ ഘോഷിച്ചുലോസഫീൻ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഹല്ലേലൂയാ, റീബാനാരവാലഷാരവ സൈന്യങ്ങളുടെ ഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയാ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയാ, ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. കർത്താവേ, ഹല്ലേലൂയാ, ഇന്ന് പകൽക്കാലം കർത്താവേ കൂടപ്പെട്ട ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും ആവശ്യം അറിഞ്ഞ് കർത്താവ് അവരോട് സംസാരിക്കണമേ. കടന്നു വന്നതുപോലെ ആരും മടങ്ങിപ്പോവാനിടയാവരുത് കർത്താവേ. വിശേഷാൽ കർത്താവേ, ശരീരത്തിൽ ക്ഷീണിതരായി ബലഹീനരായി ദൈവസന്നിധിയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ഹല്ലേലൂയാ, അവിടുത്തെ കരം നീട്ടി പൂർണ്ണ സൗഖ്യത്തോടെ സമാധാനത്തോടെ കർത്താവിൻ്റെ സന്നിധി എഴുന്നേൽപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ. ഹല്ലേലൂയാ, സ്തോത്രം ചെയ്യുന്ന. ദൈവദാസനായ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയെ നടത്തുവാൻ ആവശ്യമായ ദൈവലീയ ദൈവകൃപ കർത്താവ് പകരണമേ. ഹല്ലേലൂയാ, ആവശ്യങ്ങളെ കൂടെ ഇരിക്കണമേ, ജയത്തോടെ നടത്തണമേ കർത്താവേ. തലമുറകളെ അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. സഭയുടെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയാ, സ്തോത്രം. യുവതലമുറകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയാ, തങ്ങളുടെ ജീവനേക്കാൾ ഉപരിയായി കർത്താവിനെ സ്നേഹിപ്പാൻ സേവിപ്പാൻ കർത്താവ് ഓരോരുത്തർക്കും കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെയും പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. ഹല്ലേലൂയാ, നല്ല പ്രബോധനങ്ങൾ ഞങ്ങൾക്ക് തരണം, സാക്ഷ്യങ്ങൾ തരണം. കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണം. പ്രാർത്ഥനയിലെ കുറവശങ്ങൾ ക്ഷമിക്കണം. താഴ്ത്തി ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ, ദൈവസന്നിധിയിൽ കർത്താവേ ഞങ്ങൾ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പ ലഭിച്ചെന്ന സന്ദർഭത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. സംഭവകരമായ ഒരാഴ്ച മുഴുവനും കർത്താവിന് കൃപയിൽ കർത്താവെ ഞങ്ങളെ പട്ടണത്തിൻ്റെ പലപടങ്ങൾ ഞങ്ങളെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തു.
ഞങ്ങളുടെ ജീവനും ഭക്തിക്കും ഇവിടെ എല്ലാം തന്നിട്ട് അനർത്ഥങ്ങളൊന്നും അപകടമൊന്നുമല്ല ഞങ്ങളെ പിടിപ്പിച്ച് കർത്താവ് എന്ന് പോൽക്കാലം കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുന്നതിനടുത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. എൻവനമേഹയെ വാഴ്ത്തുക, എന്നെ സർവ്വതൃശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻവനമേഹയെ വാഴ്ത്തുക. ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവ് ഞങ്ങളുടെ ജീവിതം ചെയ്ത എല്ലാ നന്മയുടെ ഉപകാരങ്ങളെ ഓർത്ത് ഇന്ന് പോൽക്കാലം നന്ദിയോടെ കർത്താവിനെ സ്മരിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുമാറാണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൂട്ടിക്കൊണ്ടുവന്ന ഞങ്ങളുടെ എല്ലാ കൂട്ടിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പാടുവാൻ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയതിനാട് നന്ദിയോട് സ്തോത്രം. സംഘത്തിന് തരുമാറാണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തെ സാക്ഷ്യങ്ങളെ അനുഗ്രഹികൾ സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിശേഷ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവെ പ്രിയ ദൈവദാസനെയും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദാസനെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറയിൽ മറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനം യഥാത്മാവിൽ എഴുതപ്പെട്ടിരിക്കുന്നുവോ അതേ ആത്മാവിനു പാൽക്കാൽ ഞങ്ങൾക്ക് വിളമ്പി തരുവാൻ നിന്റെ അഭിഷേകത്തിനെ ബലപ്പെടുത്തുമാറാണമെന്ന് ദൈവത്തോടെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ഞങ്ങളെ ഭരിച്ച് വഴി നടത്തുമാറാണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ഞങ്ങൾ ഇരുത്തുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും കർത്താവെ തിരുനാമത്തിനും മഹിമയ്ക്കും മഹത്വത്തിനും അനുഗ്രഹത്തിനും ഇടിയാക്കി തീർക്കണമെന്ന് ദൈവത്തോടെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെയും കർത്താവ് സൗഖ്യത്തോടും ആരോഗ്യത്തോടും ബലത്തോടും എല്ലാവരെയും കഴിഞ്ഞ ആഴ്ച കാലം എല്ലാവരെയും പരിപാലിച്ചു അതിനായിട്ട് നന്ദിയോട് വാഴ്ത്തുന്നു. കർത്താവെ ഭാഷ കുടുംബത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട സഹായിക്കണമേ. ഭൂലോകത്തിൻ്റെ എല്ലാ വൻകരണ സർവിശുദ്ധന്മാരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നതോടൊപ്പം അവരെ അനുഗ്രഹിക്കുമാറാണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് എല്ലാ ശുശ്രൂഷകളും തിരുനാമത്തിൻ്റെ മഹിമയ്ക്കും മഹത്വത്തിനും അനുഗ്രഹത്തിനും ഇടിയാക്കി തീർക്കണമെന്ന് ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം ചോദിച്ചേലും അത്യന്തപരമായ നന്മ നിറയ്ക്കണം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ വിലയേറുന്ന ദ്രവേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ദൈവസ്തുതി. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നോ. 57-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമുക്ക് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാംസ് 57, വി കൻ റീഡ് റെസ്പോൺസീവ്ലി. അതിൻ്റെ അവസാന വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. സ്തോത്രം. 57-ാം സങ്കീർത്തനം വായിക്കുന്നു. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളും ഞാൻ നിന്റെ ചെറുകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്ന വൃതിക്കാരൻ കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തന്റെ ദയയും വിശ്വസ്തതയും അയക്കുന്നു. ദൈവമേ, നീ ആകാശത്തിനും ഇത് ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. കർത്താവേ, വംശങ്ങളിടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യം ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. ഒരുമിച്ച് ദൈവമേ, നീ ആകാശത്തിനും ഇതേ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ നമുക്ക് പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു എന്ന നാമം എത്ര മാധുര്യമേറിയതും എത്ര ശ്രേഷ്ഠമേറിയതുമാണെന്ന് നമുക്കറിയാമല്ലോ. കർത്താവിനെ സ്തുതിക്കുവാനും ബോധ്യപ്പെടുത്താനും കർത്താവ് ഒരുക്കി നല്ല അവസരത്തോട് കർത്താവിനെ സ്തുതിക്കാം. കിട്ടുന്ന അവസരത്തിൽ കർത്താവിനെ പാടി പുകഴ്ത്താം. ഹല്ലേലൂയ. ശ്രീ യേശു നാമം അതിശയ നാമം ഏഴയെനിക്കിമ്പ നാമം. ഹല്ലേലൂയ. ശ്രീ യേശു നാമം അതിശയ നാമം ഏഴയെനിക്കിമ്പ നാമം. ഓ ശ്രീ യേശു നാമം അതിശയ നാമം ഏഴയെനിക്കിമ്പ നാമം. ഓ ശ്രീ യേശു നാമം അതിശയ നാമം ഏഴയെനി
Shunama, Adishayanama, Ireni Kimbanama. Oh, Shunama, Adishayanama, Ireni Kimbanama.
നാമത്തിലും മേലായ നാമം ഈ ഭക്തർ ജനം വാഴ്ത്തുന്ന നാമം ഹല്ലേലൂയ എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങിടുന്ന ആ ഒരു വിശുദ്ധ നാമം നമുക്ക് പ്രത്യാശ നൽകുന്ന നാമം നീതിയുടെ രാജ്യം ഭാരമേൽപ്പം ഭൂമി വേഗം വരുന്ന നാമമാണത് നമ്മളുടെ പ്രത്യാശ ജീവനുള്ള ദൈവത്തിലാണെങ്കിൽ ആ ദൈവത്തിൻ്റെ നാമത്തെ എത്ര വാഴ്ത്തിയാലും സ്തുതിച്ചാലും അത് വരുമോ ഹല്ലേലൂയ നമ്മളുടെ ജീവിതത്തിൽ ഒരർത്ഥമുണ്ടെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വലിയ നാമത്തെക്കുറിച്ച് ഓർത്തിക്കൊണ്ടാണ് ഹല്ലേലൂയ നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്ക് വേണ്ടി മാത്രമല്ല
എനിക്കായി രക്തം ചിന്തിയ കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി, എന്നെ വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളും അവൻ്റെ നാമമഹത്വത്തിനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹാലലുയ. ഒരു പാട്ടും കൂടെ പാടി കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അവൻ്റെ നാമത്തെ ഉയർത്താം. പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാൻ. പരിശുദ്ധനായ സർവസ്പിതാവാം ദൈവമേ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഈ വിശ്വാസത്തിൻ്റെ പകൽക്കാലം കർത്താവെ പലയിടങ്ങളിലായിരുന്നു ഞങ്ങളെ കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ കൂട്ടി വരുത്തിയല്ലോ. പാടുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആരാധിപ്പം ദൈവം കൃപ നൽകി കർത്താവെ പ്രാർത്ഥിപ്പം കൃപ തരണമേ കർത്താവെ. മുമ്പോട്ടുള്ള ഓരോ ശുശ്രൂഷകളും കരങ്ങളിലേക്ക് താഴ്ത്തിയിൽപ്പിന്ന് കർത്താവെ, കടന്നു വന്ന ദൈവശരീരത്തെ കരങ്ങളിലേക്ക് താഴ്ത്തിയിൽപ്പിന്ന് കർത്താവെ. അവരിന്ന് പകൽ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഞാൻ അറിയുന്നില്ല കർത്താവെ, എന്നാൽ അറിയുന്നൊരു ദൈവം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മതിയുണ്ടപ്പോൾ. ഹാലലുയ. ഇന്നൊരു മടങ്ങുമ്പോൾ കർത്താവ് അവർ വന്ന കർത്താവ് പ്രാർത്ഥന വിഷയങ്ങൾ മേൽ കർത്താവെ ദൈവം മറുപടി അയക്കണമേ. ഹാലലുയ. കർത്താവെ ദൈവദാസനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ, ദൈവമെടുത്ത് ഉപയോഗിക്കണമേ. ഹാലലുയ. വചനങ്ങൾ അതിനോട് സംസാരിക്കണം. മുമ്പോട്ടുള്ള ഓരോ ശുശ്രൂഷകളും കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ പ്രാർത്ഥനയുടെ ദൈവത്തിനായ സ്തോത്രം. സകലോ ജീവിതത്തിന് ഈശ്വരനാമത്തിനെ ആമേൻ. എല്ലാ പ്രിയമുള്ളവർക്കും ദൈവസന്നിധിയിലിരിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം
വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ വിശുദ്ധ പ്രഭാതത്തിനായി കർത്താവിന് നന്ദി കിരീറ്റുന്നു. കർത്തൃപാദപീഠത്തിങ്കിൽ ഒരുമിച്ച് ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പകലിൽ കർത്താവിനെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് പൊന്നനാമത്തെ സ്തുതിക്കുന്ന ദിവസത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശിഷ്ടാൽ കർത്താവിൻ്റെ വലിയൊരു ദാസനും കുടുംബത്തിനും ക്രിസ്തയേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ വായിച്ചത് 57-ാം സങ്കീർത്തനമാണ്, സാംസ് 57. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്ന് അതിൻ്റെ ശീർഷകത്തിൽ നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ താൻ ശീർഷകത്തിൽ നമുക്ക് കാണുന്നത് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സ്വർണഗീതം. അവൻ ഷൗലിൻ്റെ മുൻപിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് ചമച്ചത് എന്ന് നമുക്ക് വ്യക്തമായി അറിയുവാൻ കഴിയുന്നു. സ്തോത്രം. ഇവിടെ ദാവീദിനെ ഷൗല് വേട്ടയാടുന്ന ഒരു ഭാഗമായി നമുക്കിതിനെ കാണുവാൻ തക്കണം സാധിക്കുന്നുണ്ട്. അതിന് വ്യക്തമായ കാരണമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനത് പലപ്പോഴും പറയാറുള്ളത് പോലെ, ദൈവമക്കളെ, ശത്രു നമ്മളുടെ പിൻപേ ഉണ്ടെങ്കിൽ, ശത്രു നമ്മെ പിന്തുടരുന്നുണ്ടേ എങ്കിൽ, നാം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നമ്മുടെ മേലൊരു അഭിഷേകമുണ്ട്, നമുക്കൊരു ശുശ്രൂഷയുണ്ട്, നമ്മളെ കൊണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ദാവീദ് ഒളിച്ചിരുന്ന അദുല്ലാം ഗുഹ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇപ്രകാരം ഒളിച്ചിരിക്കുവാൻ തക്കവണ്ണം വലിപ്പമുള്ളതാണ്. ഇതുപോലുള്ള അനേക ഗുഹകൾ പലസ്തീനിൽ ഉള്ളതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നു. ബേത്ത്ലഹേമിനായ ദാവീദിന് ഈ ഗുഹ വളരെ പരിചിതം ഉള്ളതായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് സേഫായിട്ടുള്ളൊരിടത്ത് അവൻ പോയി ഒളിച്ചിരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം തൻ്റെ ജനത്തെ പലയിടങ്ങളിലായി പലപ്പോഴും ഒളിപ്പിച്ചിട്ടുള്ളത് നാം കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. സ്തോത്രം. എല്ലാവരും ശ്രദ്ധിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴവൾ അവിടുന്ന് നമുക്ക് ലഭിക്കുന്ന മറുപടി, നീ ഒരുത്തൻ മാത്രമല്ല, വേറെ 7,000 പേരെ, 7,000 പേരെ ദൈവം, ഹല്ലേലൂയ, സുരക്ഷിത സ്ഥാനങ്ങളിൽ ആക്കി വയ്ക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെയാണ് ഹല്ലേലൂയ വരുന്ന കാലങ്ങളിൽ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ മഹോപദ്രവം ആരംഭിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇസ്രയേലിനെ ദൈവം ആ നിലയിൽ ഒളിപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മളെ ഒരു കാര്യം വചനം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ ആ ദിവസം വരെ ദൈവം നമ്മെ ഒളിപ്പിക്കും. സ്തോത്രം. അവൻ നമ്മെ തൻ്റെ വിശാലമായ ചെറുകിൻ മറവിൽ മറച്ചുകൊള്ളുമെന്ന് ഇന്ന് പകൽ ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഒന്നാം വാക്യം നമുക്ക് വായിക്കാം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറയിൽ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, കൃപയുണ്ടാകണമേ. ആവർത്തിച്ച് അടിയന്തരമായ ദൈവ സഹായത്തിനു വേണ്ടി അവൻ ദൈവത്തെ വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. സ്തോത്രം. ദാവീദിന് ഒരു കാര്യം കൂടെ വ്യക്തമാ, നമുക്ക് ശരണം പ്രാപിക്കുവാൻ കർത്താവിൻ്റെ ചിറകിൻ കീഴുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം, ഇപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായി അബുദാബിയിൽ, സോറി, ദുബായിൽ. നമ്മുടെ പല പ്രിയപ്പെട്ടവരും അവിടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അവർക്കെല്ലാം മെസ്സേജ് ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ സുരക്ഷിതരാ, ഒരു കുഴപ്പം ഞങ്ങൾക്കില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരുപാട് നാശനഷ്ടങ്ങൾ, കോടിക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദൈവം തനിക്കുള്ളവരെ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്?
പരിപാലിക്കുന്നു, സൂക്ഷിക്കുന്നു. അത് ഏത് അനർത്ഥമായാലും എത്ര വലിയ പ്രയാസമായാലും ദൈവം അതിൽ നിന്നൊക്കെ സൂക്ഷിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ, നമുക്കും ദൈവത്തോട് പറയുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥിപ്പാനുള്ളതോ, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, കൃപയുണ്ടാകണമേ. ഇത് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ആ കൃപയ്ക്കായി നാം കാത്തിരിക്കുകയും വേണം. പ്രകാരമാണ് വായിക്കാൻ നമുക്ക് 123 സങ്കീർത്തനം അതിന്റെ 1-2 വാക്യങ്ങൾ. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്ങളിലേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തുന്നു. നിങ്ങളിലേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തുകയാണ്. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓടുകയല്ലേ, എന്ത് ചെയ്യണം? കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് പറയുകയാണ്, എന്നോട് കരുണ തോന്നണം, അല്ലെങ്കിൽ എന്നോട് കൃപയുണ്ടാകണമേ. ഒരു ഏറ്റുമുട്ടലിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കാം? ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ രാജാവായ ദാവീദ്, അഭിഷേകം ചെയ്തിരിക്കുന്ന ദാവീദ് ഉണ്ട്, മറുഭാഗത്ത് ആരാ നിൽക്കുന്നത്? അഭിഷേകം നഷ്ടപ്പെട്ട ശൗൽ. ദൈവത്തിന് സ്തോത്രം, രണ്ടുപേരും ഒരേ ഗുഹയ്ക്ക് അകത്ത് വന്നിട്ടിരിക്കുക. സ്തോത്രം ദൈവമക്കളെ. ദാവീദിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വിലക്കി കാണണം, അവനെ ഒന്നും ചെയ്യാതെ വേണം. ശൗലിനെ ഒന്നും ചെയ്യാതെ വേണം പരിശുദ്ധാത്മാവ് വിലക്കി കാണണം. ദാവീദ് തന്നെ പറയുന്നുണ്ട്, അവൻ യഹോവയുടെ അഭിഷക്തനായിരുന്നു. സ്തോത്രം. അഭിഷേകം ഒരിക്കൽ ദൈവം അവന് നൽകിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം. എങ്കിലും ഞാൻ അവനെ തൊടത്തില്ല. അവനെ, ഈ വാക്കിന് ഇങ്ങനെയും ഒരർത്ഥം നമുക്ക് കൊടുക്കാം, അവനെ ഒന്നും ചെയ്യാതെ വണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. കാര്യം എന്താ? എന്തു വേണമെങ്കിലും പറയാം, എന്തു വേണമെങ്കിലും ചെയ്യാം. അവൻ ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചെടുത്തു. രണ്ട്, അവൻ്റെ പാനപാത്രവും കൊണ്ടുപോയി. സ്തോത്രം. കുന്തവും എടുത്തു കൊണ്ടുപോയി. ഹല്ലേലൂയ. ആ സമയത്ത് തോന്നിക്ക്, എന്തിനാ ഇവനെ കൊണ്ടുള്ള പരിശാൻ, ഇന്നങ്ങ് തീരുമല്ലോ, ഒരൊറ്റ കുത്തങ്ങ്. എത്ര സെക്കൻഡ് വേണം അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും, അല്ലേ? സ്തോത്രം. പക്ഷെ ദാവീദ് പറയുകയാണ്, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഈ ആപത്ത് ഒഴിഞ്ഞു പോകുവോളം, ഇവനൊരു ആപത്തായിട്ട് ദാവീദിനെ പിന്തുടരുകയാ. സ്തോത്രം. ദൈവക്കളെ, നമ്മുടെയും ജീവിതത്തിൽ പലവിധമാകുന്ന പ്രതിസന്ധികളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്നുണ്ടാകാം. ആമേൻ, ആമേൻ. അതൊരാപത്ത് പോലെ തന്നെ എന്നെ നിങ്ങളെ നശിപ്പിക്കുവാൻ പിന്തുടരുന്ന, ഒരുപക്ഷെ ജോലി സ്ഥലത്തായിരിക്കാം, ഒരുപക്ഷെ പാർക്കുന്നിടത്തായിരിക്കാം, ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നായിരിക്കാം, ഒരുപക്ഷെ സഭയിൽ നിന്നായിരിക്കാം, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഉണ്ടാകാം. പക്ഷേ നമുക്കൊരൊറ്റ പ്രാർത്ഥനയെ പാടുള്ളൂ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നെ രക്ഷിക്കണമേ, അവൻ്റെ കാര്യം എനിക്കറിയണ്ട, ഞാൻ സുരക്ഷിതനായിരിക്കണമേ എന്ന ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവിക നന്മകളെ കാണുവാൻ, ദൈവിക വിടുതലുകളെ കാണുവാൻ തക്കൊണ്ട് സാധിക്കത്തുള്ളൂ. ദൈവം എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുകയാണ്. സ്തോത്രം. 2 Corinthians 12:9 ഒന്ന് വായിച്ചാട്ടെ. കൊരിന്ത്യർക്കെതിരെ 2 Corinthians 12:9 അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. മതി. പൗലോസിന്റെ ജീവിതത്തിലെ ആ പ്രയാസങ്ങളെ മാറുവാൻ പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവിനോട് തന്നെ ഒരു അപേക്ഷ വയ്ക്കുകയാണ്. കർത്താവ് അവന് കൊടുത്ത മറുപടിയാണ് നാം ഇവിടെ വായിച്ചത്. എന്താ പറഞ്ഞത്? എന്റെ കൃപ. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കൃപ എന്ന വാക്കിന് അർത്ഥം എന്താണ്? ദൈവപ്രസാദം, അല്ലേ? ദൈവപ്രസാദം. ദൈവം
ദൈവത്തിൻ്റെ പ്രസാദം നിൻ്റെ മേലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് നിനക്ക് ഈ മരുഭൂ പ്രയാണത്തിൽ ജീവിപ്പാൻ പര്യാപ്തമായതാണ്. നിനക്ക് നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ ദൈവകൃപയില്ല, എന്തോ പ്രയോജനം. ഒത്തിരി പണം നിനക്കുണ്ട്, ദൈവകൃപയില്ല, എന്തോ പ്രയോജനം. സ്തോത്രം. അപ്പോൾ ദൈവകൃപ പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദാവീദ് അത് തന്നെയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അല്ലല്ലോ, ഒന്ന് രണ്ട് വാക്യം കൂടി നമുക്ക് ദൈവത്തിൽ വായിക്കാം. 17 സങ്കീർത്തനത്തിന് 9 വാക്യം വായിച്ചാട്ടെ. എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആവശ്യമായിരിക്കുന്നത് എന്റെ പ്രാണനെയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവർക്ക് എന്റെ പ്രാണനെയാണ് ആവശ്യം. മക്കളെ, നാം ദൈവസന്നിധിയിൽ എന്തൊക്കെയോ ആയിത്തീർക്കുവാൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്. അപ്പോൾ അതങ്ങനെ ഉണ്ടാകാതിരിക്കാൻ പിശാച് നമ്മൾ എന്ത് ചെയ്യും? നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്തോത്രം. പിശാച് നമ്മോട് ഹല്ലേലൂയ വാദിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവേ നിന്റെ പദ്ധതിയിൽ നിന്ന് പിന്മാറുവാൻ എന്നെ അനുവദിക്കരുത്. സ്തോത്രം. നമുക്കറിയാം ജോസഫിന്റെ ജീവിതത്തിൽ ഏതെല്ലാം നിലകളിലാണ് അവൻ ഹല്ലേലൂയ വില കൊടുക്കേണ്ടതായിട്ട് വന്നത്? ഇത് ആരംഭിച്ചത് എവിടെ നിന്നാ? സ്വന്തം ഭവനത്തിൽ നിന്ന്. സ്വന്തം ഭവനം അങ്ങനെ ചെയ്തെങ്കിൽ പിന്നെ മറ്റുള്ളവർ ചെയ്യുന്നതിനകത്ത് വിഷമമുണ്ടോ? ഉണ്ടാകത്തില്ല. ആ നിലയിലായിരുന്നു ജോസഫ് ഒരുപക്ഷെ അതിനെ ചിന്തിച്ചത്. അപ്പോൾ 10 സഹോദരന്മാരും ഒരുപോലെ നിന്നാൽ തന്നെ കുറ്റം പറയുമ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ എന്ന് വേണേൽ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നോ ദൈവിക പ്രവൃത്തി നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നുണ്ടോ? പക്ഷേ അവനിൽ വ്യാപരിച്ച ദൈവകൃപ നഷ്ടമാക്കി കളയുന്ന ഒന്നും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. സ്തോത്രം. ദൈവമക്കളെ, നമുക്കും ആ ഒരു കൃപ കർത്താവ് തന്നെ. പൗലോസിനോട് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, നീ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകളെല്ലാം നടക്കുന്നില്ലേ? അല്ലെങ്കിൽ ഞാൻ നിന്നെക്കുറിച്ച് പദ്ധതി ഇട്ടിരിക്കുന്നതോ? എന്താ ഹല്ലേലൂയ അവൻ കർത്താവ് തന്നെ ഹല്ലേലൂയ പൗലോസിനെ കുറിച്ച് വെളിപ്പെടുന്നത്, ഇവൻ എൻ്റെ നാമത്തിൽ എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടുന്നവനാണ്. അതിന് പര്യാപ്തമായ ഒരു വ്യക്തിയായിട്ടാണ് പൗലോസിനെ കർത്താവ് കണ്ടത്. അവൻ രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, രാജാക്കന്മാരോട് സുവിശേഷം പറഞ്ഞു. അതെല്ലാം മറ്റൊരു ഭാഗമാണ്. എന്നാൽ ഹല്ലേലൂയ കർത്താവ് പറയുകയാണ്, എന്തെല്ലാം കഷ്ടം സഹിച്ചാലും ഇവൻ എനിക്ക് വേണ്ടി നിലനിൽക്കും. അതാ ഞാൻ അവനിൽ കണ്ട ക്വാളിറ്റി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമക്കളാകുന്ന എന്നെയും നിങ്ങളെയും കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. സ്തോത്രം. ആ പദ്ധതിയിൽ നിന്ന് നമ്മെ വീഴ്ത്തി കളയുവാൻ ശത്രുവിനെ നാം അനുവദിക്കരുത്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ വാക്യം വായിക്കാം നമുക്ക് പെട്ടെന്ന്. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സർവവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? എനിക്ക് വേണ്ടി സകലതും ചെയ്യുവാൻ കഴിവുള്ളത് ഒരുവൻ മാത്രം, അതെൻ്റെ കർത്താവാ. പ്രൈസ് ദി ലോർഡ്. യോബിൻ്റെ പുസ്തകം 42 അതിൻ്റെ 2 വാക്യം ഒന്ന് വായിച്ചാൽ. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42:2. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. സ്തോത്രം. നിനക്ക് സകലതും കഴിയും. നമുക്കറിയാം ദൈവത്തിൻ്റെ ഉദ്ദേശം തെറ്റിക്കുവാൻ ശ്രമിച്ചവനാണ് യോന, അല്ലേ? നിനവേക്ക് പോകാൻ പറഞ്ഞു. എങ്ങോട്ട് പോയി? തർശീശിലോട്ട് പോയി. പക്ഷെ കർത്താവ് അവനെ തന്നെ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു. കർത്താവും വിട്ടില്ല. സ്തോത്രം. കർത്താവിന് ഒരു യോന അല്ലെങ്കിൽ ഒരു 10,000 യോനമാരെ കിട്ടും. 10,000 യോനമാരെ കിട്ടും. പക്ഷേ കർത്താവ് തീരുമാനിച്ചു ഇവനെ കൊണ്ട് തന്നെ. സ്തോത്രം, സ്തോത്രം. അവൻ കയറിയ കപ്പലിനെ എന്ത് ചെയ്തു? കാറ്റും കോളും കൊണ്ട് ഇളക്കി. അപ്പോഴും ഇവനെന്ത് ചെയ്യുക? അടിത്തട്ടിൽ, കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി കിടന്ന്
ഉറങ്ങുകയായിരുന്നു. ഓ, അവൻ ഉറങ്ങുകയല്ല, ഡിസ്റ്റർബ് ചെയ്യേണ്ട, ഉണരുമ്പോൾ കാര്യം പറയാമെന്ന് വെച്ചോ. ഇല്ല ഇല്ല, കർത്താവ് ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. തിമിംഗലത്തോട് പറഞ്ഞു, ഈ കപ്പലിൻ്റെ പുറകെ പോയിക്കോ. അല്ലേ, സാധാരണ നിലയിലാണോ, അല്ലെങ്കിൽ കപ്പലിന് ഉടമസ്ഥനോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കപ്പിത്താനോട് പറയുന്നുണ്ട്, നീ അടുത്ത കരയിൽ എത്രയും പെട്ടെന്നോ എത്തിക്കണം. ഇതൊന്നും പറഞ്ഞില്ല. കർത്താവിന് ഒരുപാട് വഴികളുണ്ടെന്നേ. അതാ യോബ് പറയുന്നതോ, നിന്റെ ഉദ്ദേശങ്ങളൊന്നും നിനക്ക് സകലതും കഴിയുമെന്നും ഞാൻ അറിയുന്നു. ഈ അറിവാണ് നമുക്ക് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സകലതും, ചിലതൊക്കെ അല്ല, നമുക്കൊക്കെ ഇത്തിരി എന്തെങ്കിലുമൊക്കെ പറ്റത്തുള്ളൂ, പക്ഷെ കർത്താവിന് സകലതും കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതൊരു കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കാനാണെങ്കിലും, ഒരു കാക്കയെ കൊണ്ട് പോറ്റുവാനാണെങ്കിലും, ഹല്ലേലൂയ, ഒരു തിമിംഗലത്തെ കൊണ്ട് ഹല്ലേലൂയ യാത്ര ചെയ്യിക്കാനാണെങ്കിലും, എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എങ്കിൽ എന്നെ നിങ്ങളെ ഇത്ര ശ്രേഷ്ഠമായ ദൈവം വഴി നടത്തും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നെ സഹായിക്കാൻ ആരുമില്ല, ആരും എൻ്റെ കൂടെ ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നലാ, നമുക്കുള്ള തോന്നലുകളാണല്ലോ. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എന്ത് ചെയ്യും? അത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ വലിയ കരം, കരുണയുടെ കരം നമ്മളോടുകൂടെ എല്ലാം ഉണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ അറിവുള്ള ദാവീദിൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, വന്ന ചില കാര്യങ്ങളാണ് താഴത്തേക്കുള്ള ഭാഗങ്ങൾ വായിക്കുന്നത്. എല്ലാം എടുത്ത് ശുശ്രൂഷിപ്പാൻ താല്പര്യപ്പെടുന്നതിൽ മൂന്നാം വാക്യം വായിക്കാം. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി. അവർ വിഴുങ്ങാൻ വരുന്ന പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, അവനെന്ത് ചെയ്തോളൂ, എന്നെ രക്ഷിച്ചോളൂ. നാം ജോലി ചെയ്യുന്ന സ്ഥാനങ്ങളിലൊക്കെ പലരും നമ്മെ വിഴുങ്ങുവാൻ ഭാവിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ഉയർച്ചയെ തടയുവാൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മെക്കുറിച്ച് അവർ അസൂയാലുക്കളായി മാറുമ്പോഴും, ഹല്ലേലൂയ, അവരൊരുമിച്ച് കൂട്ടം കൂടുമ്പോഴും, ദൈവം സ്വർഗത്തിൽ നിന്ന് കരനീട്ടി നമ്മെ രക്ഷിക്കും. നമുക്ക് അത്രയും അറിഞ്ഞാൽ മതി. അവനെന്തെങ്കിലും ചെയ്യണോ, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്തോളൂ. സ്തോത്രം. പക്ഷേ എനിക്കറിയേണ്ടത് എന്നെ വിടുവിക്കണം. നമുക്കതിന്റെ അഞ്ചാമത്തെ വാക്യം, നാലാമത്തെ വാക്യം വായിക്കാം. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു, എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു, പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. ആ, ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ് ഞാൻ എവിടെയായിരിക്കുന്നതെന്നോ. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലായിരിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കതാ ചില പ്രവൃത്തികൾ അല്ലേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകാറുണ്ടോ? ഇവിടെ ദാവീദ് വ്യക്തമാക്കുകയാണ്, എൻ്റെ പ്രാണൻ എവിടെയിരിക്കുന്നത്? സിംഹങ്ങളുടെ ഇടയിലായിരിക്കുന്നത്. സ്തോത്രം. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? അഗ്നി ജ്വലിക്കുന്നവരുടെ, ഞാൻ കിടക്കുന്നത് എവിടെയാ? അഗ്നി ജ്വലിക്കുന്നവരുടെ ഇടയിൽ, ഭയങ്കര ടെമ്പറായിട്ട് നിൽക്കുന്നവരുടെ ഇടയിൽ. ഇനി ഇവരുടെ സംസാരം എങ്ങനെയാ? അവരുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. ഇസ്രയേലിന്റെ അഗത്യ അനുഭവമാണ് താൻ ഈ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദാവീദിനതിൽ ഒരു വിഷമവും ഇല്ല. ഇതാണ് ഇവിടുത്തെ സാഹചര്യമെന്ന് താൻ വെളിപ്പെടുത്തി ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ദൈവമെന്ന് ഈ ആകാശത്തിനും ഇതേ ഉയർന്നിരിക്കണം. നിന്റെ മഹത്വ സർവ്വഭൂമിയിലും നീ ആകാശത്തിനും ഇത് ഉയർന്നിരിക്കണം. താഴത്തേക്കുള്ള ഓരോ വാക്യങ്ങളും അത് വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. അവർ എൻ്റെ കാലടികൾക്കൊരു വല വിരിച്ചു, എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു, അവരെൻ്റെ മുൻപിൽ ഒരു കുഴി കുഴിച്ചു, അവർ തന്നെ വീണു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ മനസ്സ് ഏത് പ്രതിസന്ധിയിലും, ഏത് രോഗത്തിലും, ഏത് വേദനയിലും, ഏത് ഭാരത്തിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. കാര്യം എന്താണെന്നറിയാമോ? എനിക്കെൻ്റെ ദൈവം മതി കൂടെ.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം പാടും. നമ്മളൊക്കെ മനസ്സ് ഭാരപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കാ നഷ്ടം? ടേസ്റ്റ് ഇല്ലെങ്കിലും ഫുഡ് കഴിക്കും, പറ്റുമെങ്കിൽ രണ്ടെണ്ണം കൂടുതൽ കഴിക്കും അല്ലേ. അപ്പൊ ആഹാരത്തിനൊരു കുറവുമില്ല, എന്നിട്ട് എപ്പം നോക്കിയാലും എന്തുവാ ഉറക്കുക. അപ്പോൾ ഉറക്കത്തിനും കുറവില്ല. എന്താ ഇല്ലാത്തത്? പ്രാർത്ഥിക്കാൻ വീട്ടുകാർ, വീട്ടിൽ കുടുംബ പ്രാർത്ഥന വിളിച്ചാൽ പോലും അല്ലേ, ഒറ്റക്കിരിക്കുന്ന മൂങ്ങയെ പോലെ നമ്മുടെയൊക്കെ ജീവിതമായി പോകും അല്ല. ദാവീദ് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യും? ആ ഉറക്കെ, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. അടുത്തത് എൻ്റെ മനമേ ഉണരണം. ദൈവം നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു, ദൈവം നിനക്ക് നന്മ ചെയ്തിരിക്കുന്നു. നിന്നെപ്പോലെ ഈ പട്ടണത്തിൽ വന്ന് അനേകരിവിടെ നിലനിൽക്കുവാൻ കഴിയാതെ മടങ്ങിപ്പോയപ്പോൾ, അനേകരുടെ ജീവൻ അപഹരിക്കപ്പെട്ടപ്പോൾ, ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ ഇന്നയോളം നടത്തിയ ദൈവത്തിന്റെ സന്നിധിയിൽ നീ സ്തോത്രം ചെയ്യുന്നവനായിരിക്കണം. കാരണം എന്താണെന്നറിയാമോ? പത്താമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ. ദൈവമേ നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വ സർവഭൂമിയിലും പരക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വത്തെ എന്ന് പറഞ്ഞാൽ ആദ്യമേ അവൻ പറയുന്നത് എന്താണ്? എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളും ഞാൻ നിന്റെ ചെറുകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. എന്നിട്ട് അവസാനം പറഞ്ഞുറപ്പിക്കുന്നു, ദൈവമേ നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. കാരണം എൻ്റെ മനസ്സ് ഉണർന്നിരിക്കുന്നു, ഞാൻ കീർത്തനം ചെയ്യും, ഞാൻ പാടും, എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കും. ഒരു ഒരു പഹാലിലെ കഞ്ചൂസ് തരവും കാണിക്കാതെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന ദാവീദൂടെ പറയുന്നത്. അതുകൊണ്ട് ദിവസങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്ന ചെറിയ ആയുസ് ദൈവത്തെ ആരാധിക്കുവാനായി, കർത്താവിന് അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം സ്തുതിപ്പാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നോർപ്പിച്ചുകൊണ്ടോ ഞാൻ എൻ്റെ വാക്കിൽ വിരമിക്കുന്നു. കർത്താവ് വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് സാക്ഷ്യത്തിനുള്ള സമയമാണ്. പ്രാരംഭത്തിൽ കുഞ്ഞുങ്ങളെല്ലാം എഴുന്നേറ്റ് സാക്ഷ്യം പ്രസ്താവിച്ചാട്ടെ. He is Lord, He has risen from the dead, and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Praise the Lord. God's been good to me in the last few weeks. He protected me from all harm and dangers. I would like to read a verse from the Bible, that is Psalms chapter 115 verse 17 and 18. The dead do not praise the Lord, nor the ones who go down into silence, but we will bless the name of the Lord now and forevermore. Please do pray for Abhi and Riyadi, as they'll be reaching tomorrow morning. Amen. Praise the Lord. Past 1 week, God was good and faithful to me. He protected me from all harms and dangers, and praise Him. I like to say a verse from the Bible, Luke 11, verses 28. But Jesus said, those who hear the teaching of the God and obey it, they are the ones who are truly blessed. Amen. Praise the Lord. In the past 1 week, the God was very good to me. He protected me from all possible harms and dangers. In praise of Him, I like to say a verse from the Bible, Matthew 6, verses 33. Seek ye first the kingdom of God and His righteousness, everything shall be added to you. This will be for me and for my spiritual life. Amen. During the past 1 week, God was very good to me. He kept me safe from all harms and dangers. By God's grace, I'm able to come here today and stand in midst of you all. In praise of Him, I would like to say a verse from the Bible, Psalms 139, verses 14. I praise you, for I am wonderfully and fearfully made. I thank God, for His works are wonderful, and I know that full well. I request all members to pray for me and for my spiritual life. Job 3 verses 16. For God so loved the world that He gave His one and only Son. Whoever believes in Him shall not perish but have eternal life. Amen.
നിഗമെല്ല കത്ത് മാത്രം അവൻ്റെ തുരി എപ്പോഴും എൻ്റെ നാമിലിരിക്കും. Praise Lord, I thank and praise God for his wonderful opportunity that he has given me to stand before you all. He kept me safe from all harms and dangers. I am also thankful to him as he helped us in our journey. In praise of him, I would like to tell a memory verse from the Bible. 1 Peter 2 verses 9, but you are a chosen people, a royal priesthood, a holy nation, and God's chosen possession, and so that you may declare his praises is that he has pulled you out of the darkness and gave his wonderful light to you. Amen. Please pray for me and my family. Romans 8 verses 14. Many are led by the Spirit of God, they are the sons of God. Amen. Praise Lord. But Noah found grace in the eyes of the Lord. Genesis 6 verses 8. Amen. God is our refuge, strength, and rhythm. Help in trouble. Praise Lord. Psalms 34 verse 1. I will bless the Lord at all times. His praise shall continue to be in my mouth. Amen. Praise Lord. Psalms 34 verse 7. The angel of the Lord encamps around those who fear him, and he delivers them. Amen. Praise the Lord. Psalms 32 verse 8. I will instruct you and teach you the way you should go. I will guide you with my loving eye on you. Psalms 54 verse 1. Save me, O Lord, by your strength. Praise Lord. Psalms 31 verse 3. Since you are my rock and my fortress, since you are my rock and my fortress, for your name's sake, please lead me and guide me. Amen. Show me your ways, O Lord, teach me your path, lead me in your truth and teach me, for you are the God of my salvation, on you I wait all the day. Psalms 25 verse 4 and 5. Praise, I would like to thank God for this wonderful opportunity that he has given us and his presence. Since the past many, God has kept us safe through arms, troubles and dangers that went away. And I would like to recite a verse. It is from Ecclesiastes chapter 11 verse 7. Truly the light is sweet and it is pleasant to for the eyes to behold the sign. Amen. Praise the Lord. Last week God is good to me. He protected me from all harms and dangers. In praise of him, I would like to cite a verse from the Bible. John 1 verses 18. No one has ever seen God, but God, the one and only, who is at his Father's side, has made him known. Amen. Praise the Lord. I praise and thank God for giving me this nice opportunity to stand before you all. During the past 1 week, he was good to me and protected me under his mighty wings. In praise of him, I would like to say a verse from the Bible. Proverbs 10 verse 21. The lips of the righteous feed many, but the fools die of lack of wisdom. I request all church members, please pray for me and for my family. ദിവസനിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ജോൺ കുഞ്ഞുഞ്ഞൻ ചനിപ്പോൾ ശബ്ദം ഉയർത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പരിപാലിക്കുന്നു. അവരുടെ സ്കൂളിലേക്കുള്ള ഗമന ആഗമനങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയും പരിപാലനവും സൂക്ഷിപ്പും കാവലും കുഞ്ഞുങ്ങളോട് കൂടെയിരുന്നു. കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന പാനീയം, ശ്വസിക്കുന്ന വായു എല്ലാം സ്വർഗം ശുദ്ധീകരിച്ചു കൊടുക്കുന്നല്ലോ. ഹല്ലേലൂയ. അനുകൂലമല്ലാത്ത കാലാവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ, അവിടെ എല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കൃപ കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് സഹായിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ ജോൺ കുഞ്ഞുങ്ങൾ ചെന്നിപ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. സ്തോത്രം. ഈ പ്രഭാവ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ വേർപ്പിൻ ദിനം കർത്താവെ നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ നീ ഞങ്ങൾക്കിടയാക്കിന്. നീയോട് സ്തോത്രം. ഹല്ലേലൂയ. ഈ സമയം കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ. സ്തോത്രം. കഴിയുന്ന ആളുകളിൽ കർത്താവെ നിന്റെ കൃപ അവരോട് കൂടെ ഇരുന്നല്ലോ. വീണ്ടും കർത്താവെ ഹല്ലേലൂയ. സ്തോത്രം. ആരോഗ്യത്തോടും ബലത്തോടും അവരെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ നല്ല മുടിവെച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ഓരോ പോകലും മരവിലും എല്ലാം ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ഹാലലിക. നിൻ്റെ പത്തി ഉപദേശത്തിലും ഹാലലിക. അത് ദൈവഭയത്തിലും വളർന്നു വരുവാൻ അവരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം ഹാലലിക. താവ് ഹാലലിക സ്തോത്രം. അവരത് അവർ പഠിക്കുന്നതായ അതായത് ഹാലലിക ഇടങ്ങളിലെല്ലാം കർത്താവ് ഹാലലിക മാതൃകയുള്ള പൈതങ്ങളായി വളർന്നു വരുവാൻ അവരെ സഹായിക്കണമേ. ദൈവസഭയ്ക്കും കർത്താവ് ഹാലലിക ആദായപ്പെടുന്നവരായിരിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം. വീണ്ടും അവരുടെ വളർച്ചയിലും കർത്താവ് അവരുടെ ബുദ്ധിയിലും എല്ലാം നിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിക സ്തോത്രം. കർത്താവ് ഹാലലിക സ്തോത്രം. നിനക്ക് വേണ്ടി ഹാലലിക ശോഭിക്കുന്നവരായി വളർന്നു വരുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളായ ഞങ്ങൾക്ക് കർത്താവ് ഹാലലിക അവരെ ഹാലലിക സ്തോത്രം. അതെ, നിൻ്റെ പുതിയ ഉപദേശത്തിൽ വളർത്തി കൊണ്ടുവരുവാൻ അവരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലിക സ്തോത്രം. അതിനുള്ള കൃപയും ശക്തിയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹാലലിക. ഈ സമയം കർത്താവെ വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ അവരെ നീ കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോപ്പെടുത്ത കാര്യങ്ങൾ കൂടെ ഇരിക്കണം കർത്താവെ. ജോലിക്കായി കർത്താവെ അന്വേഷിക്കുന്നവർ കർത്താവെ തക്ക സമയത്ത് കർത്താവെ ജോലിയും അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിൽ നിൻ്റെ നാമത്തോട് ഉപ്പാൻ ഇടയാക്കണം. ഈ സമയം കർത്താവെ വീണ്ടും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പസമയം കൂടെ നിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ ഹാലലിയ നിൻ്റെ കൃപയിലും കർത്താവിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പിലും ഞങ്ങൾ ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും നിൻ്റെ നാമം മഹത്വം എടുപ്പാനിടയാക്കണം. സകലവും ഞങ്ങൾക്ക് ആജീവൻ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കണം. ഈ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. കാണും വേഗം ഞാൻ എന്നെ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനെമ്പസ്വരം. കാണും വേഗം ഞാൻ എന്നെ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാനവരെമ്പസ്വരം. ചാരിടും ഞാൻ മാർവത് മുത്തിടോ ആ പൊന്മുഖത്തെ, ചാരിടും ഞാൻ മാർവത് മുത്തിടോ ആ പൊന്മുഖത്തെ. തകർത്തു ജയമേകി പ്രതിയോഗിയുടെ മുൻപിൽ വിരുന്നൊരുക്കി, ശത്രുവിൻ പ്രതീക്ഷ തകർത്തു ജയമേകി പ്രതിയോഗിയുടെ മുൻപിൽ വിരുന്നൊരുക്കി. യേശു എന്നെ വീണ്ടെടുപ്പുകാരൻ, എന്നെ സർവാംഗ സുന്ദരനേ, യേശു എന്നെ വീണ്ടെടുപ്പുകാരൻ, എന്നെ സർവാംഗ സുന്ദര. ഹല്ലേലൂയാ, വിദൂരമല്ല, വിദൂരമല്ല.
സ്വരം കാണും വേഗം ഞാൻ എന്നെ സ്നേഹിച്ചവരെ കേൾക്കും വേഗം ഞാൻ അവരെന്ന സ്വരം ചാരിടം ഞാൻ മാർവത് ദിവസങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം കർത്താവിൻ്റെ പുള്ളിയൊരു ദാസൻ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മുടെ നടുവിൽ അയച്ചുവെങ്കിൽ ഇന്ന് പകൽ വ്യക്തമായി സ്വർഗത്തിൽ ദൈവം നമ്മോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദിവസം എല്ലാവർക്കും ഞാൻ നേരത്തെ ഉറപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയ ഫിലമൻ്റെ പിതാവാണ്. കർത്താവിന് വേണ്ടി വളരെ ശക്തമായി തന്നാൽ ആവതോളം താൻ ഓടി നടന്ന് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഈ പ്രായത്തിലും താൻ ഒരു മാസ്റ്റേഴ്സ് കരസ്ഥമാക്കുവാൻ കർത്താവ് സഹായിച്ചു. അത് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയ നോവൽ ചഞ്ചൽ വിവാഹ ദിനത്തിലായിരുന്നു. അതുകൊണ്ട് പ്രിയ ഫിലമോന് മാരേജ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അന്നായിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ സെറിമണി നടന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസനോടുള്ള ഒരു കുടുംബത്തോടുള്ള കൂട്ടായ്മ നമുക്കും അനുഗ്രഹമായി തരുവാൻ വളരെ പ്രാർത്ഥനയോടുകൂടെ ദിവസം എല്ലാവർക്കും കരങ്ങളെ തട്ടി കർത്താവിൻ്റെ ദാസനത്തോടുള്ള വചന ശുശ്രൂഷക്കാൻ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറവാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും നില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. കർത്താവിൻ്റെ മഹത്വം. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം കുടുംബമായി ഇവിടെയുള്ള കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ഇവിടെയുള്ള ദൈവമക്കളോടും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊരവസരം കൂടെ ദൈവം നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഫിലോൻ ഇവിടെ ആയിരിക്കുന്നുള്ള ബന്ധത്തിൽ പല പ്രാവശ്യം നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ കൊണ്ട് കർത്താവ് സഹായിച്ചു. ദൈവസഭയായി കർത്താവിൻ്റെ ദാസനും കുടുംബവനോട് കാണിക്കുന്ന എല്ലാ കരുതലിനും സ്നേഹത്തിനും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. തുടർന്ന് ഞങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവം നൽകിയതായ നല്ല വചനങ്ങൾക്കായി സാക്ഷ്യങ്ങൾക്കായിട്ടൊക്കെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ പാടിയതുപോലെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഓർക്കുമ്പോൾ ഹല്ലേലൂയ. ഒരു യോഗ്യതയോ ഒരു അർഹതയോ ഒന്നും നമുക്ക് പറയുവാനില്ല. കർത്താവിന് സ്തോത്രം. അതിന് വ്യത്യസ്തമായ അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഓർത്തപ്പോൾ വാസ്തവത്തിൽ എൻ്റെ ഹൃദയം വളരെ സന്തോഷിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തുറന്നു. റോമാലേഖനത്തിൽ വായിക്കുന്ന പ്രകാരമാണ്, സ്വാഭാവിക കൊമ്പുകളെ അവൻ ഒടിച്ചിട്ട് കാട്ടൊലിയുമായി എന്നെ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുക. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ ഒട്ടിക്കാൻ ദൈവത്തിന് മനസ്സ് തോന്നിയല്ലോ. സ്വാഭാവിക കൊമ്പുകളെ ഒടിച്ചിട്ട് അവിടെ എന്നെ ദൈവം ഒട്ടിച്ചതോർക്കുമ്പോൾ ഹല്ലേലൂയ. ഈ പകൽക്കാലം എത്രമാത്രം ദൈവത്തെ സ്തുതിപ്പാൻ നാം കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. വീണ്ടും അതോടെ ബന്ധത്തിൽ പല കാര്യങ്ങളും ഹൃദയത്തിൽ ആഴമായ ദൈവാത്മാവ് ഇടപെടുവാനിടയായി തീർന്നു. വേദവസം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അഹരോനോട് തൻ്റെ കുഞ്ഞുങ്ങൾ അജ്ഞാഗ്നി കത്തിച്ചതോടെ ബന്ധത്തിൽ അവർക്കുണ്ടായ ആപത്തും തുടർന്ന് മോശ അഹരോട് പറയുന്നൊരു കാര്യം ഇപ്രകാരമാണ്,
നീ എല്ലായ്പ്പോഴും കൃപാസനത്തിൻ്റെ അടുത്ത് വരരുത് എന്നാ നമ്മോട് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ്? തത്സമയത്തിന് സഹായത്തിനുള്ള കൃപ ലഭിപ്പാൻ എപ്പോഴും ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഇസ്രായേലിലെ മഹാപുരോഹിതന് ലഭിക്കാത്ത ഭാഗ്യം ജാതികളായ നമുക്ക് ദൈവം തന്നതോർക്കുമ്പോൾ ഈ പകൽക്കാലം എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തിയാലിടയാകും. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഞാൻ ഓർക്കാനിടയായിത്തീർന്നു, ഈ ഇസ്രായേലിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഒരുവന് പുരോഹിതനാകാൻ കഴിയുകയില്ല. കർത്താവ് നമുക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു രാജാവെന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർ അംഗീകരിച്ചു, എന്നാൽ പുരോഹിതനെന്ന് പറയുമ്പോൾ അവർക്ക് അംഗീകരിക്കുവാൻ കഴിയത്തില്ല. കാരണം ഇസ്രായേലിൽ ജനിച്ചാൽ മാത്രം പോരാ, ലേവി ഗോത്രത്തിൽ ജനിച്ചൊരു വ്യക്തിക്ക് മാത്രമേ പുരോഹിതനാകാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഇസ്രായേലിലുമല്ല ലേവിയിലുമല്ല ജാതിയിൽ ജനിച്ച നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്ത യേശുവിന്റെ സ്നേഹമോർക്കുമ്പോൾ ഈ പകൽക്കാല ദൈവവൈതലേ എത്രമാത്രം നമ്മുടെ ഹൃദയം ദൈവത്തോടുള്ള നന്ദിയാൽ നിറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകണം. കർത്താവിന് സ്തോത്രം. ഓർക്കുമ്പോൾ പലപ്പോഴും ഹൃദയം വളരെ സന്തോഷിക്കാറുണ്ട്. കാരണം ദൈവമേ, വല്ല യോഗ്യത ഉണ്ടായിട്ടാണോ ഒരു യോഗ്യതയില്ലാത്ത നമ്മെ ദൈവം തെരഞ്ഞെടുത്ത് ഈ സ്ഥാനത്താക്കി വെച്ചത്? ഓർക്കുമ്പോൾ ഹല്ലേലൂയ. അതേ വീണ്ടും നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്, കർത്താവിന് സ്തോത്രം, ഫലം കായ്ക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇസ്രായേലിൻ്റെ ഇടയിലേക്ക് യേശു കടന്നു ചെന്നുവെങ്കിലും അവനെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞപ്പോൾ ഫലം കൊടുക്കുന്ന ജാതികൾക്ക് ദൈവരാജ്യം ദൈവം കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ഫലം കൊടുക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിന് സ്തോത്രം. പിന്നെയും എന്നെ വളരെ ഭയപ്പെടുത്തുന്ന രണ്ട് ഭാഗങ്ങൾ, കർത്താവിന് സ്തോത്രം, മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും രണ്ട് സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു ഭാഗത്ത് കാണുന്ന പ്രകാരമാണ്, ഇല നിറഞ്ഞു നിൽക്കുന്നതായ ഒരു അത്തിയുടെ അടുക്കേക്ക് യജമാനൻ കടന്നു ചെല്ലുകയാണ്, തെരഞ്ഞു നോക്കുകയാണ് ഫലമുണ്ടോ എന്ന്. എന്നാൽ ഫലമില്ല. കർത്താവിന് സ്തോത്രം, ഇലയുണ്ട്, ഫലമില്ല. ഹല്ലേലൂയ. 13-ാം അധ്യായത്തിലെ വിഷയം മറ്റൊന്നാണ്. അതേ മുന്തിരിത്തോട്ടത്തിൻ നടുവിൽ ഒരു അത്തിവൃക്ഷം നട്ടു, യജമാനൻ കാത്തിരിക്കുകയാണ് ഫലത്തിന് വേണ്ടി, 3 വർഷമായി തിരയുകയാണ്, ഒന്നും ലഭിക്കുന്നില്ല. യജമാനൻ പറഞ്ഞു, വെട്ടിക്കളക. ഹല്ലേലൂയ. എന്നാൽ തോട്ടക്കാരൻ പറഞ്ഞു, 1 വർഷം കൂടെ നിൽക്കട്ടെ, കിളച്ചു വളമിടാം, ഫലം കായ്ക്കുന്നെങ്കിൽ, ഇല്ല എങ്കിൽ വെട്ടിക്കളയാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നു പ്രിയമുള്ളവരെ, ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഇല മാത്രമല്ല, അതേ ഫലമാണ്. ഹല്ലേലൂയ. ഒരു കർഷകൻ ആഗ്രഹിക്കുന്നത് നിറഞ്ഞു നിൽക്കുന്ന ഇലകളല്ല, അതിനിടയിൽ നിറഞ്ഞു നിൽക്കുന്ന അതേ ഫലമാണ്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് 21-ൽ കാണുന്ന പ്രകാരമാണ്, അവൻ വിശന്നിട്ട് ഫലം തിരഞ്ഞു. നമുക്കാലം ജീവൻ കൊടുത്ത ഒരുവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. വില കൊടുത്ത ഒരുവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. സകല സ്വർഗീയ മഹിമകളും വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് നിനക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരുത്ത കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. അവൻ പ്രതീക്ഷിക്കുന്നത് ഇലകൾ മാത്രമല്ല, ഫലമാണ്, ഫലമാണ്. ശ്രദ്ധിക്കണേ, കർത്താവിന് സ്തോത്രം. കർഷകനെ സംബന്ധിച്ചോളം ഇല സന്തോഷമാ, എന്നാൽ ഇല കൊണ്ട് തൃപ്തിപ്പെടത്തില്ല, അതിനിടയിൽ വളർന്നു വരുന്ന ഫലമാണ് ഒരു കർഷകന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ഫലം കായ്ക്കുവാനും നിങ്ങളുടെ ഫലം നിലനിൽക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയമുള്ളവരെ, പാടുവാൻ എളുപ്പമാ, ഹല്ലേലൂയ. അതേ പ്രസംഗിക്കാൻ എളുപ്പമാ, അതേ പലതും ആത്മീയ കോളത്ത് നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ ഫലം കൊടുക്കണമെങ്കിൽ ചാകണം, ചാകണം. ഹല്ലേലൂയ. ഗോതമ്പ് മണി തനിയെ ഇരുന്നാൽ ഫലം കൊടുക്കുകയില്ല, അത് വീണു ചാകുന്നെങ്കിൽ മാത്രമേ ഫലം കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. പാടുന്നതിന് വില കൊടുക്കണ്ട, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നതിന്. അതേ രഘുദാസൻ പറഞ്ഞതുപോലെ, ഡിഗ്രിയൊക്കെ എടുത്ത് നോക്കിയിരുന്നാൽ ഒരു പക്ഷേ പ്രസംഗിക്കാൻ പറ്റിയേക്കാം, എന്നാൽ ഫലം കൊടുക്കണമെങ്കിൽ വില കൊടുക്കണം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വില കൊടുത്ത നാഥൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഫലം കൊടുക്കുന്ന, അതിനുവേണ്ടി വില കൊടുക്കുന്നതായ തൻ്റെ ജനത്തെയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ല പകൽക്കാലം ഷിംലയിൽ കൃപയാൽ ദൈവമക്കളോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമിടയാക്കി കർത്താവിൻ്റെ മേശയുടെ ശുശ്രൂഷയൊക്കെ ഉണ്ടായിരുന്നു. ഫിലോമൻ ഇന്ന് ഇവിടെ കൂടണമെന്നുള്ള ആഗ്രഹത്തിൽ അത് രാത്രി ഞങ്ങൾ യാത്ര ചെയ്ത് രാത്രി മുഴുവൻ യാത്രയായിരുന്നു. രാവിലെ 6 മണിക്കാണ് എത്തിയത്.
എങ്കിലും കർത്താവിന് സ്തോത്രം. ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതാണല്ലോ ഒരു ഭക്തന്റെ ബലവും അതേ സന്തോഷവും. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ എടുത്തെടുത്ത് പറയാനിടയായി തീർന്നു. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരുടെ നടുവിൽ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ. എൻ്റെ ഇതിൻ്റെ ഇടത്തും വലത്തും അതേ മുൻപിലും പുറകിലും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന അനേക ജനത്തിൻ്റെ നടുവിൽ സ്വന്തം ഇഷ്ടം വെടിഞ്ഞ് ദൈവ ഇഷ്ടത്തിന് ജീവിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവമക്കൾ എന്നുള്ള ബോധ്യം ഇന്ന് പകൽക്കാലം നമ്മെ ഭരിക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ. വേഗത്തിൽ എസ്രായുടെ പുസ്തകത്തിലൊരു വാക്യം വായിപ്പാനായിട്ട് ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കർത്താവിൽ സ്തോത്രം. ആറാമത്തെ ആയത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കോരെഷ് രാജാവിന്റെ ഒന്നാം ആണ്ടിൽ കോരെഷ് രാജാവ് കൽപ്പന കൊടുത്തത് എരുശലേമിലെ ദൈവാലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയണം. അതിന്റെ അടിസ്ഥാനത്തിലെ ആലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയണം. ആലയത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്നുള്ളത് യാഗമാണ്, യാഗമാണ്. കർത്താവിനു സ്തോത്രം. പലപ്പോഴും പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ആലയത്തിൻ്റെ ആഴം പലർക്കും മനസ്സിലാകാൻ കഴിയാതിരിക്കുമ്പോൾ കർത്താവിനു സ്തോത്ര അപ്പോസ്തലനായ പൗത്രോസ് അദ്ദേഹം തൻ്റെ ലേഖനത്തിൽ പറയുന്ന പ്രകാരമാണ് ദൈവം നമ്മെ ഓരോ കൂട്ടായ്മയിൽ കൂടെ പണിതെടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് പ്രസാദമുള്ള ഒരു വിശുദ്ധ യാഗം കഴിക്കാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമായി ദൈവം നമ്മെ പണിയുകയാണ്. ഈ പകൽക്കാലം ഇവിടെ നടക്കുന്നത് കേവലം ഒരു സഭായോഗമല്ല, ഹല്ലേലൂയ. പാപിയായ ഒരു മനുഷ്യനെ അതിവിശുദ്ധനായ ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിപ്പാൻ വചനത്താലും ആത്മാവിനാലും ഒരുക്കിയെടുക്കുന്ന ആത്മീയ ശുശ്രൂഷയാണ് ഒരു സഭയിൽ നടക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ ആഴമറിയുന്ന ഒരു ദൈവവൈദ്യനെ ഒരൊറ്റ യോഗം പോലും മുടക്കാൻ പറ്റത്തില്ല. കാരണം ഒരാത്മീയ കെട്ടുമണി ഇവിടെ നടക്കുകയാണ്. പലപ്പോഴും ആലയവും ആരാധനയും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആഴും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ എത്രമാത്രം ഞാനുൾപ്പെടെ നമ്മൾ ഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. കർത്താവിന് സ്തോത്രം. അബ്രഹാം ഒരിക്കൽ ആരാധന കഴിക്കാൻ പോയി. കർത്താവിന് സ്തോത്രം. താൻ പറയുന്ന വാക്കപ്രകാരമാണ് 22:5 താൻ പറയുന്നത് പ്രകാരമാണെന്ന് വായിച്ചാട്ട്. 30 ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22:5 വാക്യം. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇത് പറയാനുള്ള യോഗ്യത പോലും എനിക്കുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്താണ് ആരാധന? ദൈവത്തെക്കാൾ ഇതധികം സ്നേഹിക്കുന്നുവെന്ന് ചിന്തിച്ച സ്വന്തം മകനെ യാഗമർപ്പിക്കുന്നതിനെയാണ് അബ്രഹാം ആരാധനയെന്ന് വിവക്ഷിച്ചത്. ഹല്ലേലൂയ. പാടുന്നതിനെയല്ല, പ്രസംഗിക്കുന്നതിനെയല്ല, അല്ലെങ്കിൽ അന്യഭാഷ പറയുന്നതിനെയല്ല, കർത്താവുമായുള്ള ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്നത് ഏക മകനാണെങ്കിലും 25 കാത്തിരുന്ന് കിട്ടിയതാണെങ്കിലും ദൈവം പറയുമ്പോൾ അതിനെ വെട്ടി നുറുക്കാൻ പോകുന്നതിനെയാണ് അബ്രഹാം ആരാധന എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ ആരാധനയ്ക്ക് ഇറങ്ങിയതാ. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ജീവിതത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിന് തടസ്സമായതിനെ യാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിന് ആരാധന എന്ന് പറയാൻ കഴിയത്തില്ല. അത് യഥാർത്ഥ ആരാധനയിൽ യാഗം, ഹല്ലേലൂയ, പരമപ്രധാനമാണ്. യാഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവിന് സ്തോത്രം, ലേവ്യ പുസ്തകമാണല്ലോ യാഗത്തിൻ്റെ ആഴങ്ങൾ അഥവാ അതിൻ്റെ വിവരണം ഇത്ര വ്യക്തമായി നൽകുന്നത്. പഴയ നിയമത്തിൽ നിഴലായ ഒരു യാഗമുണ്ടായിരുന്നു. 5 നമുക്ക് നന്നായിട്ടറിയാം. ഹോമയാഗം മുതൽ ഭോജനയാഗം വരെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഊനമില്ലാത്ത യാഗമാണ്. ഹല്ലേലൂയ. അതേ ഭോജനയാഗത്തോടെ ബന്ധത്തിൽ അത് നേരിയ മാവ് കൊണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവം കൽപ്പിച്ച യാഗങ്ങൾക്ക് അതേ വ്യക്തമായ നിർദ്ദേശങ്ങൾ ദൈവം കൊടുക്കാനിടയായി തീർന്നു. കാണുന്നതിനെയോ കിട്ടുന്നതിനെയോ കൊടുക്കുന്നതല്ല യാഗം, അതേ ഊനമില്ലാത്തതിനെ.
യാഗമർപ്പിക്കാൻ പോകുന്ന ഒരു ഇസ്രായേലിയൻ രാവിലെ തന്റെ തൊഴുത്തിലോ ആട്ടിൻകൂട്ടത്തിലെ ഓടിച്ചെന്ന് അവൻ നോക്കുന്നത് എന്തെങ്കിലും ഊനം ഇതിനുണ്ടോ എന്ന. സ്തോത്രം ഹല്ലേലൂയ. വളരെ ആഴമായി അതിനെ പരിശോധിച്ച് ഈ ആടുമായി അല്ലെങ്കിൽ കാളയുമായി അവൻ്റെ സാമ്പത്തികതയനുസരിച്ച് കുറുപ്രാവുമായി പുരോഹിതൻ്റെ അടുക്കെ ചെല്ലുമ്പോൾ ഊനമില്ലാത്തതാണെന്ന് പറഞ്ഞാൽ പുരോഹിതൻ സമ്മതിക്കത്തില്ല. പുരോഹിതനും അതിനെ വളരെ ശക്തത ആഴമായി അല്ലെങ്കിൽ അടിമുടി പരിശോധിക്കും. കാരണം യാഗം ദൈവത്തിനാണ്. ഹല്ലേലൂയ. പുരോഹിതനല്ല, സഭയ്ക്കല്ല, ഹല്ലേലൂയ, കല്ലുമല ചർച്ചിനും ഐ പി സിക്കും അല്ല, യാഗം ദൈവത്തിനാണ്. ദൈവത്തിന് സൗരപ്യാസ അർപ്പിക്കുവാൻ വന്ന ദൈവവൈതൽ ഊനമില്ലാത്തത് അർപ്പിക്കേണ്ടത് ഇസ്രായേലിന്റെ ചുമതലയാണ്, പുരോഹിതന്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ തുടങ്ങിയപ്പോൾ ഊനമില്ലാത്തത് അർപ്പിച്ചവർ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മലാഖി പ്രമേയത്തിൽ വരുമ്പോൾ കാണുന്നത് ഇപ്പോൾ തൊഴുത്തിൽ അന്വേഷിക്കുന്നത് ചാകാൻ കിടക്കുന്ന തള്ളയാട് വല്ലതും ഉണ്ടോന്ന. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ ജീവനേക്കാൾ അധികം ദൈവത്തെ സ്നേഹിപ്പാൻ ഒരു ഭക്തനിടയായിത്തീരുന്ന കർത്താവിന് സ്തോത്രം. യാഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവുമായുള്ള ഒരു ദൈവവേദന്റെ ത്രികാല ബന്ധങ്ങൾ, ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ. പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റിലേഷൻ നമ്മൾ ചിന്തിച്ചാൽ മൂന്ന് തലത്തിൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അതേ പാസ്റ്റ് ചിന്തിച്ചാൽ എനിക്ക് വേണ്ടി കാൽവറി കൊലക്കളത്തിൽ അറുക്കപ്പെട്ടൊരു കുഞ്ഞാട്. ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ ആദ്യോടന്തം എടുത്തു പറയുന്ന കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 3 മുതൽ വെളിപ്പാട് പുസ്തകം 5 അധ്യായത്തിൽ വരെ നമുക്ക് കാണുവാൻ കഴിയുന്ന പാപം ചെയ്ത ആദമവന്മാരുടെ നഗ്നത മറയ്ക്കുവാൻ ആ ഏദൻ പൂങ്കാവനത്തിൽ ഒരു മൃഗം യാഗമാകേണ്ടി വന്നു. അതേ വെളിപ്പാട് പുസ്തകം 5 അധ്യായത്തിൽ പുസ്തകം തുറക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ പ്രവാചകൻ കരഞ്ഞപ്പോൾ അതെ ദൂതം പറഞ്ഞു, അല്ല ഒരുവൻ യോഗ്യനായിട്ടുണ്ട്, അവന്റെ യോഗ്യത മറ്റൊന്നുമല്ല, അവൻ അറുക്കപ്പെട്ടു, അറുക്കപ്പെട്ടു. ഉൽപ്പത്തി മുതൽ അതെ വെളിപ്പാട് വരെ നിറഞ്ഞു നിൽക്കുന്നത് യേശുവിന്റെ മരണമാ. ഞാൻ പറയട്ടെ, ദുഃഖത്തോടെ പറയട്ടെ, പഴയ അനേക പ്രിയപ്പെട്ട ഇവിടെ ഉണ്ടല്ലോ, ഒരു കാലത്ത് ഏത് യോഗത്തിലും ഏത് പ്രസംഗത്തിലും കാൽവറിയെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ ദൈവദാസൻ നിർത്തത്തില്ല. കാരണം കാൽവറിയുടെ സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയ്ക്കുന്നത്. ഹല്ലേലൂയ. കീബോർഡ് വായിക്കുന്നത് നല്ലതാണ്, ഗിറ്റാർ വായിക്കുന്നത് നല്ലതാണ്, എന്നാൽ അതിൻ്റെ വെളിച്ചത്തിലല്ല നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറയേണ്ടത്. കാൽവറി നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തദർശനമാണ് ഒരു ദൈവവേദനയെ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അതിന് വളരെ സിമ്പിളായി ഇങ്ങനെ പറയാറുണ്ട്, കർത്താവിന് സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറയുമ്പോൾ മലയാളത്തിൽ എനിക്ക് ഹല്ലേലൂയ സ്തോത്രം പറയാൻ പറഞ്ഞ് തികയാതെ വരുമ്പോഴാ വാസ്തവത്തിൽ അന്യഭാഷ വരേണ്ടത്. ശ്രദ്ധിക്കണേ. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ പറഞ്ഞാൽ പോരാ, എന്നെ വീണ്ടെടുത്ത യേശുവിന്റെ സ്നേഹം എന്റെ അകത്ത് നിറയുമ്പോൾ എനിക്ക് മലയാളത്തിൽ പറഞ്ഞാൽ പോരാ എന്ന് ഹൃദയത്തിൽ വെമ്പലുള്ള ദൈവവേദന പകരപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ അത് പുതുഭാഷകളാലുള്ള ദൈവത്തോടുള്ള നന്ദി പ്രകടനം. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ഓർക്കാറുണ്ട്, ഇസഹാക്ക് അബ്രഹാമുമായി ആ മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ അബ്രഹാമിനേക്ക് നമുക്ക് നന്നായിട്ടറിയാം, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ദൈവത്തിന് അറിയാം ഇവൻ വെട്ടു. നമ്മുടെ മലയാള ഭാഷ പറഞ്ഞൊക്കെ താമസം. ഇനി യാത്ര പോയി മുകളിലോട്ട് കയറുമ്പോൾ ദൈവത്തിന് അറിയത്തില്ലേ എന്തിനാണ് മുകളിൽ വരെ പോയത്. ശ്രദ്ധിക്കണേ. എന്തിനാണ് മുകളിൽ വരെ പോയത്? ഹല്ലേലൂയ. ഇറങ്ങി വരുന്ന ഇസഹാക്കിനോട് ചോദിച്ചാൽ അവന് പറയാൻ ഒരു കാര്യമുണ്ട്, ഞാൻ അറുക്കപ്പെടേണ്ടടത്താണ് ആ ആട് പെടഞ്ഞു മരിച്ചത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെ ഇറങ്ങി വരുന്നത് എനിക്ക് പകരമായി അവിടെ ഒരാട് അറുക്കപ്പെട്ടത് കൊണ്ടാണ്, തനിക്ക് പകരമായി പെടഞ്ഞു മരിക്കുന്ന ആടിൻ്റെ ദർശനം ഇസഹാക്കിന് മറക്കാൻ പറ്റത്തില്ല. സംഭവിച്ചെന്നറിയാമോ,
നമുക്കറിയാം പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സ്തോത്രം പോളിഗമി അഥവാ ബഹുഭാര്യത്വം ദൈവം അനുവദിച്ച കാര്യമായിരുന്നു. എന്നാൽ ആ കാലത്ത് മോണോഗമി അതെ പാലിക്കുവാൻ ഇസഹാക്ക് തയ്യാറായി. സ്തോത്രം ശ്രദ്ധിക്കണമേ, വാഗ്ദത്ത യുഗത്തിൽ, വാഗ്ദത്ത യുഗം കഴിഞ്ഞ് ന്യായപ്രമാണ യുഗം കഴിഞ്ഞ് കൃപായുഗത്തിൽ ദൈവം തന്നെ ജനത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രമാണം കണ്ടെത്തി ഭക്ഷിക്കുവാൻ ഇസഹാക്കിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? തനിക്ക് പകരമായി അറുക്കപ്പെട്ട ആടിന്റെ ദർശനം പ്രസംഗിക്കുക. ഞാൻ പറയാറുണ്ട്, കർത്താവുമായുള്ള ബന്ധമെന്ന് പറയുന്നത് കേവലം പ്രസംഗത്തിനകത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. കൃപയാൽ ഞാനും അനുവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷമാകുക. കർത്താവിന് കലിവല കുഞ്ഞു സാറാണ് ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചത്. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് FSC ലേഖനം 5-ാം അധ്യായം എടുത്ത് അനു അതെ ഭാര്യയുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഇരിക്കുന്നു പറഞ്ഞ് ഞാൻ തന്നെ വായിപ്പിച്ച് ചോദിക്കുക, തന്നെ തന്നെ വിടുവോ വിചായ? ആ ഭർത്താവിനുള്ള തന്നെ തെരുതിയിട്ടുണ്ട്, താൻ തിരിച്ചത് പറയുകയാ. ഇങ്ങനെ പറഞ്ഞാണ് ഒരു കുടുംബജീവിതം തുടങ്ങുന്നെങ്കിൽ നരകമല്ലേ പ്രിയപ്പെട്ടവരെ, നരകമല്ലേ? ഹല്ലേലൂയ. അതെ, ഇത് കേട്ടും പറഞ്ഞുമാണോ ഒരു ബന്ധം ലോകത്തിൽ? അങ്ങനെയെങ്കിൽ കേവലം പ്രസംഗമല്ല, പ്രസംഗത്തിനപ്പുറമാണ് ബന്ധം. ഹല്ലേലൂയ. അവന്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്ന, അതെ, ഒരു പ്രാവശ്യം കേട്ടത് വീണ്ടും ഉള്ളിൽ ആവർത്തിക്കപ്പെടുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ദൈവത്തിന്റെ വൈദലെ, ഈ ബന്ധമെന്ന് പറയുന്നത് സഭായോഗത്തിൽ തീരുന്നതല്ല. ഉള്ളിൽ പൊങ്ങി വരുന്ന കഥാപുരു സ്തോത്രം. ഹല്ലേലൂയ. സഭായോ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന മാത്രമാ, കൂടുതൽ സമയവും നമ്മുടെ ജീവിതം രഹസ്യ ജീവിതമാ. സ്തോത്രം, ഹല്ലേലൂയ. രഹസ്യ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പരസ്യ ജീവിതത്തിൽ ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ, നമുക്കറിയാം ഉയർന്നു നിൽക്കുന്ന ഒരു വൃക്ഷത്തെ നോക്കിയാൽ ആ വൃക്ഷത്തിന് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കെതിരെ കാറ്റുണ്ട്, എനിക്കെതിരെ പ്രശ്നമുണ്ട്, എന്നാൽ ഞാൻ വീണു പോകാത്തത് ആഴത്തിൽ പോയിരിക്കുന്ന വേരുകളാണ്. ഹല്ലേലൂയ. ആ വേര് കാണാൻ പറ്റുന്നതല്ല. സ്തോത്രം. ആ വേര് പുറമേ വെളിപ്പെടുന്നതല്ല. കർത്താവ് തന്നെ ഗിരിപ്രഭാഷണം കഴിഞ്ഞ് ഒടുവിൽ വിളിച്ചു പറഞ്ഞു, എന്റെ ഈ വചനങ്ങളെ കേട്ട് അതെ പണിയപ്പെടുന്ന ആ വീട്ടുകാരനെ പോലെയുള്ളവൻ, ഹല്ലേലൂയ, അവനെതിരെ പ്രശ്നം വരും, വീഴത്തില്ല. പക്ഷെങ്കിൽ മണലിന്മേൽ പണിയുന്ന ഒരുവനുണ്ട്, അടുത്ത വാക്യം ഭയങ്കരമാ, അവന്റെ വീഴ്ച വലിയതായിരുന്നു. ഓ, ബിജുപാസ്റ്ററുടെ പ്രസംഗം എന്നോ പ്രസംഗമായിരുന്നു. ഹല്ലേലൂയ. ഈ പ്രായത്തിന് ഡിഗ്രിയൊക്കെ എടുത്തില്ലേ? ഹല്ലേലൂയ. ഏതൊരു പ്രശ്നത്തിന്റെ മുൻപിൽ ഞാൻ വീണാൽ വിശ്വാസി വീഴുന്നത് പോലെയല്ല, ഈ വീഴ്ച ഭയങ്കരമായിരിക്കും. കാര്യം എന്താണ്? വീഴാൻ കാര്യം എന്താണ്? ആഴത്തിൽ വേരില്ലാത്തത് കൊണ്ടാ. എന്നാൽ വേദപുസ്തകം വിളിച്ചു പറയുന്നു, നീതിമാൻ പന പോലെ തഴയ്ക്കും, അതെ ദേവദാരു പോലെ അവൻ തഴച്ചു വളരും. ആറ്റരികെ നിൽക്കുന്നതായ ഒരു വൃക്ഷത്തെ ഏറ്റെടുക്കുന്ന അതെ അനേക കാറ്റുകൾ, ഓരോ കാറ്റിലും അതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് പോവുകയാ. സ്തോത്രം. കൃപയാൽ, കൃപയാൽ കഴിഞ്ഞ 39 വർഷമായി ഒറ്റക്കാരിക്ക് പറയാൻ കഴിയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഇന്ന് നിൽക്കാൻ ദൈവം കൃപ തന്നത് ഒറ്റക്കാര്യം കൊണ്ടാണ്, ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടങ്ങൾ കൊണ്ടാണ്. സ്തോത്രം. ഓരോ കഷ്ടത്തിലും ആഴത്തിലേക്ക് പോയ വേരുകളാണ് ഇന്നും കൃപയാൽ നിർത്തിയിരിക്കുന്നത്. അകയാ ദൈവവൈദലെ, എനിക്ക് നിനക്കെതിരെ ആഞ്ഞടിക്കുന്ന കാറ്റുകൾ എന്നെ നിന്നെ തകർത്ത് കളയുവാനല്ല, നമ്മുടെ വേട് ആഴത്തിൽ പോയി ആരാലും തകർക്കാൻ കഴിയാത്ത, ആർക്കും ഒതുക്കാൻ കഴിയാത്ത ഒരു പടവൃക്ഷം പോലെ അതെ പന്തലിച്ച് മാത്രമല്ല ഫലം കൊടുത്തു നിൽക്കുന്ന. സ്തോത്രം. രണ്ടാമത്തെ വിഷയം, വർത്തമാനകാലത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നൊരു ദൈവം. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചത് അതാണല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. അദ്ദേഹം മുന്തിരിത്തോട്ടത്തിന് നടുക്കൊരു അത്തിവൃക്ഷം നട്ടു. ഇസ്രായേലുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഈ ജാതിയെ ഇതിനകത്ത് നട്ടു. എന്തിനു വേണ്ടിയാണ്? ഫലം കൊടുക്കാൻ. ഫലം കൊടുക്കാൻ 3 വർഷമായി യജമാനൻ തിരയുകയാ ഫലം അന്വേഷിച്ചത്. കർത്താവ് നമ്മുടെ മധ്യത്തിൽ വരുന്നത് നമ്മുടെ പാട്ട് കേൾക്കാൻ മാത്രമല്ല, നമ്മുടെ അന്യഭാഷ കേൾക്കാൻ മാത്രമല്ല, എൻ്റെ പ്രസംഗം കേൾക്കാനല്ല, എൻ്റെ ഫലം പൂജിക്കുവാനാ. ഹല്ലേലൂയ. കേവലം പ്രസംഗം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നുവെങ്കിൽ ദൈവം പറയുന്നത് അവനെ വെട്ടിക്കളയുക എന്നാ. സ്തോത്രം.
എന്നാൽ ഒരുവൻ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് പറയും, പിതാവേ എൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ കിളയ്ക്കാ, ഞാൻ വളവിട്ട് കൊടുക്കാ. ഇന്ന് പകൽക്കാല ദൈവവൈദലേ എന്നെ മിടുക്കുകൊണ്ടല്ല, എൻ്റെ പരിപൂർണത കൊണ്ടല്ല ഞാൻ നിങ്ങളുടെ മധ്യത്തിലൂടെ ശുശ്രൂഷിക്കുന്നത്, കൃപയാൽ എനിക്ക് വേണ്ടി ഒരുവൻ പക്ഷവാദം ചെയ്യുന്നത് കൊണ്ടാണ് നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വളമിടുന്ന, വീണ്ടും പക്ഷവാദം ചെയ്യുന്ന യേശുവിൻ്റെ സ്നേഹമാണ് ഈ വർത്തമാനകാലത്തിൽ നമ്മെ നിർത്തിയിരിക്കുന്നത്. ഇനിയും ഭാവികാലം ചിന്തിച്ചാലോ, ഹോ യോഹന്നാൻ സുവിശേഷം ഇപ്രകാരം വിളിച്ചു പറയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോ ഹാലെന്നാവ് അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ, അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കും. ഭൂതകാലത്തിൽ യേശു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങൾ ഓർക്കുമ്പോൾ അവനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയും. വർത്തമാനകാലത്തിൽ ഒന്നും പുകഴാനില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാനത്തിൽ പറയുന്നത്, ഒട്ടിച്ചു വെച്ചിരിക്കുക കേട്ടോ, ഞെളിയാതെ ഭയപ്പെട്ടോണം. ഹല്ലേലൂയ. ഒട്ടിച്ചതേ ഉള്ളൂ. ഹല്ലേലൂയ. അവനെ സ്നേഹമാകുന്ന പശയാൽ അവൻ നമ്മെ ഒട്ടിച്ചു വച്ചിരിക്കുക. ഇത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ദൈവവൈദലേ ഒന്നും പുകഴുവാനില്ല, അവൻ പക്ഷവാദം ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. മൂന്ന്, അവൻ്റെ വരെ ഓർക്കുമ്പോൾ ഒരു ഭക്തന് ഏക ആഗ്രഹം, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ എനിക്ക് നിർമ്മലനാകണം. ഹല്ലേലൂയ. ഓർപ്പിച്ചതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ സഭായോഗം കൂടിവരവും ഒരു പരിധിവരെ മാത്രമേ ഉള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ അതേ സമയം എന്ന് പറയുന്നത് അവനുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ്. ഹല്ലേലൂയ. അതേ തമായിക്കുന്ന പ്രകാരമാണ് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. അതേ തൻ്റെ കാന്തയും ഉപദേശി ഒരുക്കുന്നതാണോ, സഭയൊരുക്കുന്നതാണോ, തന്നെത്താടൊരുങ്ങിയിരിക്കുന്നു. ഇന്ന് പകൽക്കാല ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ എന്ന് വരെ നമുക്ക് ഈ സ്വാതന്ത്ര്യം കാണുമെന്ന് ആർക്കും അറിയത്തില്ല. എന്നാൽ രഹസ്യ ജീവിതത്തിൽ കർത്താവുമായുള്ള ഒരു അഭേദ്യമായ ബന്ധമുള്ള ഒരു ദൈവവൈദനെതിരെ കടന്നു വരുന്ന ഏതു കാറ്റിനും അവനെ ഒതുക്കാൻ കഴിയത്തില്ല. അവൻ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനിടയായിത്തീരും. നമ്മുടെ വരട്ടെ, ഇവിടെ വായിച്ച ഭാഗം ഇതാണല്ലോ. ആലയം പണിയേണ്ടത് യാഗം കഴിക്കുന്ന സ്ഥലമാണ്. സമാഗമന കൂടാരം മരുഭൂമിയിൽ വിടർത്തിയ ശേഷം യഹോവയായ ദൈവം മോശ മുഖാന്തരം ഓരോ ഗോത്രത്തോടും പറഞ്ഞു, നിങ്ങൾ പാളയം അടിക്കേണ്ടത് സമാഗമന കൂടാരത്തിന് ചുറ്റുമാണ്. അല്ലേ, എന്തിനു വേണ്ടിയാണ് രാവിലെ കണ്ണു തിരുമ്പി എഴുന്നേറ്റ് വരുന്ന ഓരോ ഇസ്രായേലിനും കാണേണ്ടത് യാഗപീഠത്തിൽ നിന്നുയരുന്ന പുകയാണ്. ഹല്ലേലൂയ. അവന് പറയാൻ മറ്റൊന്നുമില്ല, ദൈവമേ ഞാൻ ജീവനോടെ ഇരിക്കുന്നത് അത് കഴിഞ്ഞ രാത്രിയിൽ കഴിഞ്ഞ പകലിൽ എനിക്ക് പകരമായി ഒരു യാഗം ഇവിടെ നടന്നത് കൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുന്നത്. സ്തോത്രം ദൈവമേ. എന്നാൽ നിഴലായ കൂടെ കൂടെ അർപ്പിക്കുന്ന, ഹല്ലേലൂയ, ആ യാഗം മുഖാന്തരം ഒരു വ്യക്തിക്ക് സൽഗുണപൂർത്തി വരാൻ കഴിയാതിരുന്നപ്പോൾ കാലത്തികമെങ്കിൽ ഒരു പൊരുളായ യാഗം വെളിപ്പെട്ടു. ഹല്ലേലൂയ. എബ്രായരുടെ കർത്താവ് 9-ാം അധ്യായത്തിൽ സംക്ഷിപ്തമായി പറയുന്നത് പ്രകാരമാണ്, നമുക്ക് വേണ്ടി ഒരിക്കലായി ഏകയാഗമായി എന്തേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ്. ആ യാഗത്തിൻ്റെ ഫലമാണ് ഇന്ന് പകൽക്കാലം നാം കഴിക്കുന്ന ആത്മീയ യാഗം. ശ്രദ്ധിക്കണമേ, നിഴലായ യാഗം, പൊരുളായ യാഗം, അതിൻ്റെ ഫലമായ ആത്മീയ യാഗം. അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. പ്രിയമുള്ളവരെ, കേവലം പാടുന്നതോ അതേ ദൈവത്തിന് സ്തോത്രം സാക്ഷി പറയുന്നതോ അല്ല നാം നടത്തുന്ന, നമ്മുടെ നടയിൽ നടക്കുന്ന കൂടിവരവ്. ഇവിടെ ഒരു യാഗം നടക്കുകയാണ്, യാഗം നടക്കുകയാണ്. സ്തോത്രം. എത്ര പേരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്? എബ്രായലേഖനകർത്താവ് റോമലേഖനകർത്താവ് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ.
ഹല്ലേലൂയാ. കർത്താവുമായുള്ള ബന്ധത്തിൽ നമ്മെ തടയുന്ന എന്തിനെയും യാഗമാക്കുന്നതാണ് യഥാർത്ഥ ആരാധന. അതില്ലാത്ത ആരാധന ആരാധനയല്ല. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഉപദേശിമാരാണെങ്കിൽ ഈ കോരശ് എഴുതി വെച്ചതുപോലെ എഴുതി വെക്കുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം കോരശിന് ദൈവസഭയെ കുറിച്ചോ ഇസ്രായേലിനെ കുറിച്ചോ ഒന്നും വ്യക്തമായിട്ട് അറിയുന്നത് ദൈവം എന്നോ പറഞ്ഞോ അതുപോലെ അങ്ങ് എഴുതി വെച്ചു. അദ്ദേഹം എഴുതി വെച്ചിരിക്കുക, ആലയം പണിയേണ്ടത് യാഗം കഴിക്കുന്ന സ്ഥലമായിട്ട് വേണം. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്. അഞ്ചാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 6:5 മടക്കി കൊടുക്കുകയും അവ യെരുശലേമിലെ മന്ദിരത്തിൽ. കാര്യങ്ങൾ വിട്ടുപോയി വായിച്ചാൽ മതി, സമയമില്ലാത്തതുകൊണ്ട് മുഴുവൻ വായിപ്പിക്കുന്നില്ല. മുൻഗാമി യെരുശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുപോയതെല്ലാം കോരശ് തിരിച്ചെടുപ്പിച്ചെന്ന്. പ്രവാചകനല്ല കേട്ടോ, പുരോഹിതനുമല്ല, ജാതീയ രാജാവ്. കർത്താവിന് സ്തോത്രം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മൈക്രോഹി എന്ന് പറയട്ടെ. ഹല്ലേലൂയ. കോൺഗ്രസ്സുകാർ അടപ്പിച്ച ഹോള് ബി ജെ പിക്കാരെ കൊണ്ട് തുറപ്പിക്കും. അതായത് അത്രയേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ബാബേൽ രാജാവായ നെബുക്കദ്നേസർ ആലയം നശിപ്പിച്ച് ആലയത്തിൽ നിന്ന് കൊണ്ടുപോയതിനെ എല്ലാം രാജാവായിരുന്ന കോരശിനെ കൊണ്ട് ദൈവം തിരിച്ചെടുപ്പിച്ചു. എന്റെ മകൾക്ക് ദൈവമല്ലേ ആലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിതാൽ ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടതല്ല മടക്കി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ജാതീയ രാജാവിനെ കൊണ്ട് സന്തോഷിപ്പിച്ച കാര്യം എവിടെയാണ്? ജാതീയ രാജാവിനെ കൊണ്ട് ഹല്ലേലൂയ മടക്കി തരുവാൻ ദൈവം വിശ്വസ്തനാ നാം പണിയപ്പെട്ടാൽ. ഹല്ലേലൂയ. വീണ്ടും ഈ രേഖ വായിച്ചതായ ദാര്യാവേശ് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവിന് സ്തോത്രം. ഇത് ദൈവത്തിന് സൗരഭ്യവാസനയാക യാഗമായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്രായേൽ ചോദിക്കുന്നതെല്ലാം ദൈവത്തിന് സ്തോത്രം. എന്ത് ചെയ്യണം? ജാതികൾ അവർക്ക് കൊടുക്കണം. പെട്ടെന്ന് വായിച്ചേക്കാം. 9:11 വായിച്ചു. 6:9-11 അവർക്കറിയാം. ദാര്യാവേശ് പറയുകയാണ്, അവർ ദൈവത്തിന് സൗരഭ്യവാസന കഴിക്കുന്നു എന്ന് ആത്മീയർ എന്ന് പറയുന്ന എത്ര പേർക്ക് ഈ ബോധ്യമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ കൽപ്പന കിട്ടിയ കോരശിന്റെ രേഖ വായിച്ച ദാര്യാവേശ് പറയുന്നു, അവർ ദൈവത്തിന് സൗരഭ്യവാസന കഴിക്കുന്നു. വായിച്ചു വായിച്ചു വായിച്ചു. പന്തക്കോസുകാരായ നമ്മൾ യാഗം കഴിക്കുന്നവരാ, സൗരഭ്യവാസന കഴിക്കുന്നവരാ. ജാതീയ രാജാവ് പറയും അവർക്ക് ആവശ്യമുള്ളൊക്കെ കൊടുത്തോണമെന്ന്, ഹോളിന് വസ്തു വേണേൽ കൊടുത്തോണമെന്ന്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സ്ഥലം വേണേൽ കൊടുത്തോണമെന്ന്. ഹല്ലേലൂയ. ആവശ്യമുള്ളതെല്ലാം കൊടുത്തോണം. കൊടുത്തില്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. ദൈവ പൈതലെ, യഥാർത്ഥ ആരാധനയ്ക്കെതിരെ നിന്ന ജാതികളെ ആ ചരിത്രം പഠിച്ചാൽ ദാര്യാവേശ് 3000 പേരെ കൊന്നെന്നാണ് ചരിത്രം പറയുന്നത്. ഇതിന് അനുകൂലമായി സഹകരിക്കാത്ത ജാതികളായ 3000 പേരെ ദാര്യാവേശ് കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ ദൈവ പൈതലേ, ദൈവത്തിന് സൗരഭ്യവാസന കഴിക്കുന്നതിന് ഞാൻ ഒരു ദൈവം ഇതിന് തടസ്സമായി നന്നാ, ദൈവം എന്നെ വിടുമോ? സ്തോത്രം. ഭയത്തോടെ കർത്താവിനെ സേവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്ലേ, ജോസഫ് പാസ്റ്റർ ശരിയായി ശുശ്രൂഷിക്കാനും പ്രവർത്തിക്കാനും ഞാനൊരു തടസ്സമാണെങ്കിൽ വേദവസ്ത്രം വിളിച്ചു പറയുന്നു, അവൻ്റെ വീട്ടിൽ നിന്നൊരു ഹല്ലേലൂയ അതെ ഉത്തരം വലിച്ചു നാട്ടി അവനെ തൂക്കിക്കൊല്ലണം.
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അന്യോന്യം ആരാധനയ്ക്കും അത് ദൈവത്തിന് യാഗമർപ്പിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുവാനും അന്യോന്യം പ്രബോധിപ്പിക്കുവാനും ദൈവം നമ്മെ തെരഞ്ഞെടുത്തുവെങ്കിൽ ദൈവവൈദലേ ഹല്ലേലൂയ, നാം ആരാധനയ്ക്കും ആത്മീയ യാഗത്തിനും ഒരു കൈത്താങ്ങലായിരിക്കട്ടെ. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഇതിനെ ആരും മനസ്സിലാക്കിയ പൗലോസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാൻ. കർത്താവിന് സ്തോത്രം. പൗലോസിൻ്റെ ആ വാക്കുകൾ എന്നെ വളരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഒമ്പതാമത്തെ ആയ സ്വർഗപ്രവൃത്തി 9:5-6 വാക്യം വായിക്കുമ്പോൾ മലയാളത്തിലെ വ്യക്തമല്ലെങ്കിലും കിങ് ജെയിംസ് വേർഷൻ വിട്ടു പോയി വായിച്ചാൽ മതി. രണ്ട് ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്, നീ ആരാണ്? രണ്ടാമത്തെ ചോദ്യം, ഞാൻ എന്ത് ചെയ്യണം? ക്രിസ്തീയ ജീവിതം ഇതാ. കർത്താവിന് സ്തോത്രം. ദൈവം ആരാണെന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയവൻ പറയും, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, നീ പറയുന്നത് ഞാൻ ചെയ്തോളാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നമ്മെ ഓർപ്പിച്ചല്ലോ, അത് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരുടെ നടുവിൽ സ്വന്തം ഇഷ്ടം വെടിഞ്ഞ് ദൈവ ഇഷ്ടത്തിന് വേണ്ടി ജീവൻ വേണമെങ്കിൽ കൊടുക്കുവാൻ തയ്യാറുള്ളവരാണ് യഥാർത്ഥ ദൈവവൈദൽ. ഹല്ലേലൂയ. പൗലോസ് വിളിച്ചു ചോദിച്ചു, ദൈവമേ നീ ആരാ? വിളിച്ചു പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു. പൗലോസ് അവിടെ വായിക്കുന്ന പ്രകാരമാണ്. കർത്താവിന് സ്തോത്രം. അവൻ അന്താളിച്ചു, അവൻ ആശ്ചര്യപ്പെട്ടു, ഭയപ്പെട്ടു. അടുത്ത ചോദ്യം, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, അങ്ങെന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് ചെയ്തോളാം, കാരണം എനിക്ക് ജീവിച്ചിരിക്കാൻ അവകാശമില്ല. ദൈവത്തെ ഉപദ്രവിച്ച ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ന്യായപ്രമാണം അറിയാവുന്ന പൗലോസിനത് മനസ്സിലാകും. ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച മോശയോട് ദൈവം പറഞ്ഞു, ദൈവത്തെ കണ്ട ഒരുത്തൻ പോലും ജീവിച്ചിട്ടില്ല. പിന്നെ ദൈവത്തെ ഉപദ്രവിച്ച ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ പൗലോസിന് മനസ്സിലായി, ഞാൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് പകരം ഒരാൾ മരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് പൗലോസ് വിളിച്ചു പറഞ്ഞു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നു. ഡമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അവൻ തീരുമാനിച്ചു, ജീവിക്കുന്നെങ്കിൽ ഇനി കർത്താവിന് വേണ്ടി. യഥാർത്ഥമായി ക്രൂശിലെ സ്നേഹം അനുഭവിക്കുന്ന ഒരു ദൈവവൈദ്യൻ വിളിച്ചു പറയും, ഇനി ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി. പൗലോസ് അത് തയ്യാറായി. അവൻ വീണ്ടും പറയുന്നു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഒടുവിൽ അവൻ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, അതെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. സ്തോത്രം. ഒരു ഭക്തന്റെ ജീവിതമാണ് ഏറ്റവും ഉറപ്പുള്ള ജീവിതം. ലോകത്ത് ഗവൺമെന്റിനോ ആർക്കോ എന്ത് ചെയ്താലും ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. എന്നാൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഭക്തൻ വിളിച്ചു പറയുന്നു, തൻ്റെ പെടലി വെട്ടാനുള്ള വാളിൻ്റെ മൂർച്ച കൂട്ടുന്ന ശബ്ദം കേൾക്കുന്ന ഭക്തൻ കാണുന്നത് കിരീടമാണ്. ഓ ഹല്ലേലൂയ. ഇന്ന് പകരക്കാൻ ദൈവവൈദലേ, നീയും ഞാൻ കാണേണ്ടത് വാളല്ല, ബി ജെ പി അല്ല, അതിനപ്പുറം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന തേജസിന്റെ കിരീടം കാണുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് പറഞ്ഞു, ഞാനൊരു പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. ഓ ഡമസ്കോസിന്റെ പടിവാതുക്കൽ ആരംഭിച്ച ക്രിസ്തീയ ജീവിതം ഒടുവിൽ ഒടുവിൽ യാഗമായി 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 ഒടുവിൽ ഒരു പാനീയ യാഗമായി തീർന്നു. എന്തിനു വേണ്ടിയാണ്? നീതിയുടെ കിരീടത്തിനായി. ഇന്ന് പകൽക്കാലം അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായി ഈ ഡൽഹിയുടെ പ്രദർശനങ്ങൾ നിലകൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന് വേണ്ടി ഒരു യാഗമായി തീരുവാൻ, അവൻ്റെ യാഗം ഓർക്കുമ്പോൾ ആ യാഗത്തിൻ്റെ മുൻപിൽ ഞങ്ങനെ പറയാനായി തീർന്നു. കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹം ഓർക്കുമ്പോൾ ഇനി തിരിച്ച് ജീവൻ കൊടുത്താൽ പോലും ഒന്നും ആകുന്നില്ല. ജീവൻ കൊടുത്താൽ പോലും ഒന്നും ആകുന്നില്ലെന്നേ. ഹല്ലേലൂയ. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നിലെ നമുക്ക് തൃപ്തിപ്പെടുവാനില്ല, ഒന്നിലെ നമുക്ക് പ്രശംസിക്കാനില്ല. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ, അതെ, ജീവൻ കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു ഭാഗ്യമായി കാണുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആലയം നാം ദൈവത്തിൻ്റെ ആലയമാണ്. ഇവിടെ നടക്കേണ്ടത് യാഗമാണ്, യാഗമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ഞങ്ങളുടെ നാട്ടിലൂടെ ദൈവദാസം പറയാറുണ്ട്, നമുക്ക് വേണ്ടത് യോഗമല്ല, നമുക്ക് വേണ്ടത് യാഗമാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാല യാഗത്തിന് വന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അബ്രഹാമിൻ്റെ ഇസഹാക്കും ഇറങ്ങിപ്പോന്ന പോക്കൊന്ന് കാണണേ. നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് ആത്മാവിലൊന്ന് ദർശിക്കണം, എന്നോ പോക്കാ വീട്ടിൽ പോകുന്നത്. ഓ, ദൈവിക അനുഗ്രഹം വാങ്ങിക്കൊണ്ട് യാഗം കൊടുക്കാൻ പോയ മകനുമായി കെട്ടിപ്പിടിച്ച് അവർ ഇറങ്ങി വരുന്ന വരവെന്നോർത്ത് ഈ പകൽക്കാലം നമ്മുടെ സഭായം കഴിഞ്ഞ് അങ്ങനെ നമുക്ക് പോകണം.
എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ, ദൈവമേ, ഒരു സഭായോഗം കഴിയുമ്പോൾ അബ്രഹാമും ഇസ്ഹാക്കും മലയിൽ നിറങ്ങി വന്നതുപോലെ, കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ, വീഞ്ഞും ധാന്യവും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം. അപ്രകാരം നമ്മുടെ ഓരോ കുടിവരുമായി തീരേണ്ടതിന് യാഗം കഴിക്കുന്ന സ്ഥലമായി, ആലയമായ നാമോരത്തിലും പണിയപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ ഇതിനായി സമർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന അവസരം കർത്താവിൻ്റെ ദാസനും നന്ദി. ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ ഉണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വളരെ ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദാസനിലൂടെ ഇന്ന് പകൽ നമ്മോട് സംസാരിപ്പാനിടയായല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു, തൻ്റെ മകനെയാണ് യാഗമർപ്പിക്കേണ്ടതെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. എങ്കിലും യഹോവ അവനെ കാണിക്കാമെന്ന് പറഞ്ഞ മോരിയ ദേശത്തുള്ള മലയിലേക്ക് മകനുമായി അവൻ യാത്ര തിരിക്കുകയാണ്. സ്തോത്രം, 3 ദിവസത്തെ വഴിദൂരം അവർ യാത്ര തിരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ അവനെ പിന്തിരിപ്പിക്കുവാൻ സാധ്യതയുള്ള പലതും ഉണ്ടായിരുന്നിട്ടും, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ മകനുമായി യാത്ര ചെയ്ത് യാഗപീഠം പണിത് അവനെ അതിൽ കിടത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം സമർപ്പണമുള്ള ദൈവമക്കളെ, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവിൻ്റെ മുൻപിൽ നമുക്കൊരു യാഗമായി തീരാം. ഹല്ലേലൂയ. വിശുദ്ധനായ പൗലോസ് പറഞ്ഞതുപോലെ, അത് ഞാൻ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കെല്ലാം വേണം ആ കൂട്ടത്തിൽ യാഗവും യോഗവും, ആ അനുഭവം ഉണ്ടാകാതെ യാഗമായി തന്നെ തീരുവാൻ. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന ഒരു യാഗമായി തീരട്ടെ. ഹല്ലേലൂയ, ഞങ്ങളുടെ കോട്ടേജ് മീറ്റിങ്ങുകൾ യാഗമായി തീരട്ടെ. വിശുദ്ധ സഭായോഗം യാഗമായി തീരട്ടെ. ഹല്ലേലൂയ, ഇവിടെ എല്ലാം ഞങ്ങളുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചിട്ട്, ഹല്ലേലൂയ, ഞങ്ങളുടെ താല്പര്യങ്ങളെ, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന, ഹല്ലേലൂയ, മീറ്റിങ്ങുകളായി മാറുവാൻ ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. പലപ്പോഴും ഹല്ലേലൂയ, ജഡത്തിൻ്റെയും ഹല്ലേലൂയ, ശരീരത്തിൻ്റെയും ആഗ്രഹങ്ങൾ, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതൊക്കെ നമുക്കൊരു യാഗമാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എവിടെ നാം വില കൊടുക്കുവാൻ തയ്യാറാകുന്നുവോ അവിടെ ദൈവപ്രസാദം കാണുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇന്ന് പകൽ എന്നിൽ നിന്ന് മാറേണ്ടത്? നമുക്കൊന്ന് നമ്മെ തന്നെ സമർപ്പിക്കാം, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പലപ്പോഴും ഹല്ലേലൂയ, ഞാനെന്ന വ്യക്തിത്വം, ഹല്ലേലൂയ, ഞാനെന്ന ഭാവം നമ്മിൽ നിന്ന് മാറുവാനുണ്ട് എങ്കിൽ, ഹല്ലേലൂയ, നമുക്കതിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, അതൊന്ന് യാഗമാക്കാം. ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ, ഞാനാകുന്നത് കൃപയാലത്രേ. ഹല്ലേലൂയ, പൗലോസ് പറയുന്ന വാക്കുകൾ നമുക്ക് ഏറ്റുപറയുവാൻ ആ അനുഭവം നമുക്ക് പ്രാപിച്ചെടുക്കാം. സ്തോത്രം. ദേവീന്ദ്രദാസന പിന്നെ ഈ ശക്തിയോടെ മാനിക്കട്ടെ. ദൈവമായ ബുധനാഴ്ച അവർ മടക്കി യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് തന്നെ കാര്യങ്ങളെ ക്രമീകരിച്ചു കൊടുക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ കർത്താവ് നമ്മെ ഇത്രത്തോളം സഹായിച്ചല്ലോ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നാം ദിവസത്തിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ബ്രദർ സാജു ഇപ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ എം എം സാജു ഇപ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ പിതാവേ, നല്ല ആരാധനക്കായി ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാവിലെ മുതൽ ഞങ്ങൾക്ക് നിന്റെ പാദപീഠത്തിങ്കൽ കടന്നു വരുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ നൽകി തന്ന നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ നീ ഞങ്ങളെ കേൾപ്പിച്ചു, വിടുതലുകളുടെ സാക്ഷ്യങ്ങളെ കേൾപ്പിച്ചതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം വഴികൾ തുറന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് അനേക കാരണങ്ങളുണ്ട് കർത്താവേ. ജീവിതത്തിൽ നീ ഏത് ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിവുള്ളതല്ലല്ലോ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ലിജോയ്ക്ക് വേണ്ടി തുറന്ന വഴിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അവൻ്റെ വിവാഹത്തിൻ്റെ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരം ചലിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹാലേ. പ്രേസയ്ക്ക് വേണ്ടി തുറന്ന വഴികൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ ദൈവം തൻ്റെ സമയത്ത് തൻ്റെ മകൾക്ക് വേണ്ടി ഒരുക്കിയ നല്ല വഴിക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ. ഹാലയിലെ കെസയ്ക്ക് വേണ്ടി ഒരുക്കിയതായ ഇന്റേൺഷിപ്പിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. അടവണയ്ക്ക് കൊടുത്ത ജോലിക്കായി സ്തുതിക്കുന്നു. ഹാല
ഹല്ലേലൂയാ. ജോൺസൺ ബ്രദർ ഫാമിലിക്ക് വേണ്ടി കൊടുത്ത വിസയ്ക്കായി സ്തോത്രം. അനേകം നന്മകൾ ഈ ദിനങ്ങളിൽ നിന്റെ ജനത്തിന് വേണ്ടി ഒരുക്കുന്നതിനായി സ്തുതിക്കുന്നു കർത്താവേ. അനേക അപകടങ്ങൾ, ആപത്തുകൾ, അനർത്ഥങ്ങളും ദൈവസഭയിൽ പലർക്കും നേരിട്ടു എങ്കിലും അതിൻ്റെ നടുവിൽ വിടുതലിന്റെ കരം അയച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. ഹാലലിയ വീണു എങ്കിലും ആ വീഴ്ച അനർത്ഥമായി തീരാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം കരുതിയതിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ്. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്ന് പകൽക്കാലവും ദൈവസഭയിൽ അർപ്പിച്ചിട്ടുണ്ടല്ലോ. ആ വിഷയങ്ങളെല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യാത്രയിലായിരിക്കും ഞങ്ങൾ പ്രിയപ്പെട്ടവരെല്ലാം സൂക്ഷിക്കുകയും സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമാറാകണമേ. ഭാവിക്ക് വേണ്ടി കരുതി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കുമാറാകണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയാ, ആമേൻ. ഹല്ലേലൂയാ. ഞങ്ങളെ തന്നെ ഒരു യാഗമാക്കി കർത്താവിനെ യാഗമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുമാറാകണം. ദൈവസ്നേഹത്തിൽ നിന്ന് തടസ്സമായി നിൽക്കുന്ന ജീവിതത്തിൻ്റെ സകലതിനെയും വെട്ടിമാറ്റി ഒരു യാഗമായി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷിക്ത ദാസിനെ സൗഖ്യത്തോടെ ഹിമാചൽ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇന്ന് രാവിലെ സമയം കൂട്ടിവരുത്തിയതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. കുടുംബമായി അവരെ അനുഗ്രഹിക്കുമാറാകണമേ. മിനിസ്ട്രി അനുഗ്രഹിക്കുമാറാകണമേ. ഹാലിലെ ഫിലോമോൻ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവകൃപയിൽ സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. വലിയ അനുഗ്രഹം ഈ ദിനങ്ങളിൽ ദൈവസഭയിൽ സ്വർഗം വർഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ മടങ്ങിപ്പോക്കിലെല്ലാം കൃപയും സാന്നിധ്യവും ഉണ്ടായിരിക്കുമാറാകണം. ഇന്ന് ഹല്ലേലൂയ രോഗാവസ്ഥ ഞങ്ങളുടെ നടുവിലായിരിക്കുന്ന ഏവരെയും ഒരിക്കൽ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പാസ്റ്റർ ആൻ്റിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വിടുതൽ ഹല്ലേലൂയ നിന്റെ മകളുടെ ശരീരത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവിടെ നിടയാക്കുമാറാകണമേ. രോഗത്തിൻ്റെ ശക്തികൾ ഇട്ടുകൊണ്ട് സമാധാനത്തെ കെടുത്തുന്നതായ ഇരുട്ടിൻ്റെ പ്രവർത്തനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകേണ്ടതിനായി ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുമാറാകട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. കടന്നു വന്ന ഏവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും പ്രാർത്ഥിപ്പാൻ കിടപ്പെട്ട സകല വിഷയങ്ങളോടും ഭൂലോകമ്പടുള്ള സകല വിശുദ്ധന്മാരോടും ദൈവജന ശുശ്രൂഷൻ ദാസനോടും കുടുംബത്തോടും തൻ്റെ യാത്രകളോടും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരിക്കുമാറാകട്ടെ. ക്രിസ്തേഷ് മുഖാന്തിര ജനൽ ഗീതത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ, 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 ആമേൻ.